എൻ്റെ പേര് മീനു മാത്യു. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ 40 കൺവെൻഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹാർദവമായ സ്വാഗതം. തൂലിക ടിവിയിലൂടെ ഈ മഹാസമ്മേളനത്തിൽ പങ്കുചേരുന്ന ഏവർക്കും ഈ ആത്മീക വിരുന്ന് ഒരു അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ജാനുവരി 27 മുതൽ ഫെബ്രുവരി 2 വരെ തിരുവല്ല കൺവെൻഷൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാനിരിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിന്റെ 91st ജനറൽ കൺവെൻഷനിലേക്കും തൂലിക ടിവി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിപ്പിക്കാൻ വരുന്നവര് ഇവിടുത്തെ പണം മോഹിച്ചല്ല. 5-6 ഡോക്ടറേറ്റ് ഹോൾഡേഴ്സ് ഇവരെ പഠിപ്പിക്കുന്നെന്ന് പറയുന്നതിൽ വളരെ അഭിമാനത്തോടെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. മറ്റു പല ബൈബിൾ കോളേജ് ഞാൻ തിരക്കിട്ട് ഒരാളുണ്ടോ രണ്ടോ ഉണ്ടോ അതിൽ കൂടില്ല. ഇത്രയും പേര് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു ദൈവദാസൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ വണ്ടിക്കൂലി പ്രതീക്ഷിച്ചല്ല, 500 രൂപയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ അദ്ദേഹം വണ്ടി വിട്ട് ഇവിടെ വരുന്നു. ഇവിടുത്തെ മാക്സിമം ശമ്പളം 500 രൂപയാണ്. ഒരു ദിവസം എത്ര ആൾ ചെയ്താൽ അതെല്ലാം കൊടുക്കാൻ ഒക്കെയില്ല. ഇത് സഭയുടെ സ്ഥാപനമാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇതിനെ സഹായിച്ച എൻ്റെ പ്രിയ കൂട്ട് അധ്യാപകരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രായം ആയ നമ്മുടെ നല്ല കർത്തൃദാസ് നല്ല ഉപദേശം ലഭിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് അവരുടെ പരിചയത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ആലോചന അവർ കൊടുക്കുന്നുണ്ട്. അതും ഈ കുട്ടികളുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമായിരിക്കുന്നു എന്ന് പറയുവാൻ താല്പര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവര് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ അതുവരെ അവർ പഠിച്ച ഒന്നും തന്നെ ഇവിടെ പഠിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആസ് ആൻ അക്കാഡമിക് ഡീൻ ഞാൻ അതിന് വളരെ വളരെ നിഷ്കർഷയായിട്ട് പറയാറുണ്ട്. അപ്പം പഠിപ്പിച്ച ഒന്നും പഠിപ്പിക്കേണ്ട, പഠിപ്പിക്കാത്തത് പഠിച്ചാൽ മതി. നമുക്ക് സിലബസ് ഉണ്ട്. ആദ്യമായ സിലബസ് ഇന്നേക്ക് 18 വർഷം മുമ്പ് ഫോം ചെയ്യുമ്പോൾ ഡോക്ടർ ഇടിച്ചെറിയനായന, ഡോക്ടർ KC ജോൺ, ഞങ്ങൾ 3 പേരും കൂടി സിലബസ് പ്രിപ്പയർ ചെയ്തു. ആ സിലബസാണ് നമുക്ക് പഠിപ്പിക്കുവാനുള്ളത്. അത് വളരെ പ്രയോജനകരമാണെന്ന് കരുതുന്നു. വീണ്ടും ചിലതുകൂടെ ചേർക്കുവാൻ അതിനോടിടയായിട്ടുണ്ട്. ഇതിനും സഹായിക്കുന്ന അനേകരുണ്ട്. അവരുടെയൊക്കെ പേരെടുത്ത് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിൻ്റെ ദൗർലഭ്യത്തിന് ഞാൻ ചുരുക്കുന്നു. ഉപരിയായി ഇതിൻ്റെ ഫുഡ് പ്രോഗ്രാം ഞങ്ങളെ കൊണ്ട് നടത്താനൊക്കെയില്ല. സഹോദരി സമൂഹത്തിലുള്ള നമ്മുടെ സഹോദരിമാർ അവർ ഇതിനെല്ലാ കാറ്ററിംഗ് ഫുഡിൻ്റെ ഐറ്റം എല്ലാം അവർ ചെയ്യുന്നു. അവരോട് ഉള്ള നന്ദിയെ ഞാൻ ഇപ്പോൾ തന്നെ പ്രകാശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിനുവേണ്ടി സഹായിക്കുന്ന അനേകരുണ്ട്. ഒന്ന് പേരെടുത്ത് പറയേണ്ട ഒരു പ്രവർത്തനം നമ്മുടെ അമേരിക്കൻ നോർത്ത് ഈസ്റ്റ് റീജിയൻ്റെ പ്രിയപ്പെട്ടവർ തുടർമാനമായി ഒരു വലിയ തുക തന്ന് ഈ പ്രവർത്തനത്തെ സഹായിക്കുന്നുവെന്ന് ഞാൻ ഓർക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ ഇന്ന് ഇവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പോകും. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങളുടെ പഠിത്തം പൂർത്തീകരിച്ചിട്ടില്ല. എവരി ടൈം, എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കണം, തുടർന്നും പഠിക്കണം എന്ന് പറഞ്ഞാണ് വിടാറുള്ളത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ നിശ്ചിതമായ ചുമതല ചില വാക്കുകൾ കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഇന്ന് ഇവിടെ സമാഗതരായിരിക്കുന്ന മാന്യ കർത്തൃദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ, പ്രസിഡൻ്റ് ഓഫ് ജനറൽ കൗൺസിൽ, അദ്ദേഹം നമ്മുടെ മധ്യത്തിൽ വന്ന് ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്ത് മടങ്ങിപ്പോയി. ഈ പ്രവർത്തനത്തിന് വേണ്ടി അധികം അധ്വാനിക്കുന്ന ഒരു ദൈവദാസനാണ് പാസ്റ്റർ ജേക്കബ് ജോൺ. അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നൽകട്ടെ. അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ KC ജോണെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം ഞാൻ ഓർപ്പിച്ച പ്രകാരം എൻ്റെ പ്രാരംഭകാലം മുതൽ ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ പ്രത്യേക സന്ദർഭത്തിൽ
ഈ മീറ്റിംഗിലേക്ക് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ജനറൽ കൗൺസിലിലെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ബേബി വർഗീസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ ഹാർദവമായി സ്വീകരിക്കുന്നു. പാസ്റ്റർ കെ എം ജോണിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ പ്രാരംഭ സമയം മുതൽ എൻ്റെ അധ്യാപകനായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിനെ ഇതിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്തദാസിനെ ആദ്യമേ ഇൻവൈറ്റ് ചെയ്യേണ്ടതാണ്. അദ്ദേഹം ഇതിൻ്റെ പ്രിൻസിപ്പലാണ്. ഈ മീറ്റിങ്ങിലേക്ക് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ സി തോമസിനെ ഞാൻ സഹൃദയം സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ വൈസ് പ്രിൻസിപ്പലായിരിക്കുന്നത് പാസ്റ്റർ രാജു ബൂക്കാലയാണ്. അദ്ദേഹം നമ്മുടെ വൈസ് പ്രസിഡൻ്റാണല്ലോ. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സഹൃദയം സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ചെയർമാനായി, ഈ ബോർഡിൻ്റെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജോർജ് ഉമ്മനെ ഓർത്ത് സ്തോത്രം. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാസന്മാരായ ബ്രദർ സണ്ണി മുളമ്പൂട്ടി, നമ്മുടെ ട്രഷറെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ദൈവദാസൻ ബ്രദർ പി എം ഫിലിപ്പിനെ ഓർത്ത് സ്തോത്രം. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ മാനേജരായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട കെ ടി ജോഷി ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇതിൻ്റെ ദീർഘവർഷങ്ങൾ മാനേജരായി പ്രവർത്തിച്ച പാസ്റ്റർ ടി ജെ എബ്രഹാമിനെ ഓർത്ത് സ്തോത്രം. എല്ലാ സമയത്തും ഏത് കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇതിന് എല്ലാ വർഷവും വിദ്യാർത്ഥികൾക്ക് ഒരു പ്രൈസ് കൊടുക്കുന്ന നമ്മുടെ കൗൺസിൽ മെമ്പറുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബേബി കടമ്പടാറിനെ ഓർത്ത് സ്തോത്രം. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ കോളേജിലെ അധ്യാപകനായിരിക്കുന്ന പാസ്റ്റർ പി എ മാത്യുവിനെ ഓർത്ത് സ്തോത്രം. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ പ്രവർത്തകനായിരിക്കുന്ന കർത്താവസൻ, അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ വേദിയിലിരിക്കുന്ന എനിക്ക് എന്നെ സ്നേഹിക്കുന്ന അനേകരുണ്ട്, നമ്മെ സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ പേരെടുത്ത് പെട്ടെന്ന് പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുന്നു. നമ്മുടെ മുൻപ് നമ്മുടെ ഈ ഓഫീസിൻ്റെ ചുമതല വഹിച്ചിരുന്ന പ്രിയ പാപ്പച്ചാനെ ഓർത്ത് സ്തോത്രം. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രിയ അഡ്വക്കേറ്റ് കടങ്ങാൽ, അദ്ദേഹം കഴിഞ്ഞ വർഷവും നമ്മുടെ മീറ്റിങ്ങിൽ കടന്നു വന്നു. അദ്ദേഹം നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുവാൻ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ബ്രദർ കെ പി തോമസിനെ ഓർത്ത് സ്തോത്രം. കൂടെ അധ്യാപകനായിട്ട് നമ്മോട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഉപരിയായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ ജോയ് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകൻ അദ്ദേഹം നമ്മുടെ മധ്യ കടന്നതുകൊണ്ട് അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ഞാൻ. പി പി ഫിലിപ്പിനുമേ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ പി പി ഫിലിപ്പ് നമ്മുടെ അധ്യാപകനാണ്. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ജോസ് കെ എബ്രഹാമിനെ, കർത്താവിൻ്റെ ദാസിനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. കടന്നു വന്ന വിദ്യാർത്ഥികളുടെ മാതാപിതാക്കന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, സഭാവിശ്വാസികൾ, നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം അരുളിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വിശേഷാലി വിദ്യാർത്ഥികളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, അവരെയും അവരുടെ പ്രവർത്തനങ്ങളെയും സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച എല്ലാവർക്കും, സഹായിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ എന്നെ നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ആശീർവദിക്കട്ടെ. റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുവാൻ പി ജി ബോർഡിൻ്റെ സെക്രട്ടറി ബ്രദർ പി എം ഫിലിപ്പിനെ ക്ഷണിക്കും. മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കേരള സ്റ്റേറ്റ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ പി ജി എബ്രോൻ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളുമായിരിക്കുന്ന പാസ്റ്റർ കെ സി തോമസ്
അതുപോലെ നമ്മുടെ ജനറൽ പ്രസിഡന്റായിരുന്ന പാസ്റ്റർ ജേക്കബ് ജോൺ അവർകൾ, ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ കെ സി ജോൺ അവർകൾ, വൈസ് പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ ബേബി വർഗീസ് അവർ, പാസ്റ്റർ കെ എം ജോൺ അവർകൾ, സ്റ്റേറ്റിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്ന പാസ്റ്റർ രാജു പൂക്കാല അവർകൾ, സ്റ്റേറ്റിൻ്റെ ട്രഷററായിരുന്ന സണ്ണി മോണമെൻ്റൽ അടവൾ അവർകൾ, മറ്റേ ഈ എബ്രോൺ ബൈബിൾ കോളേജിൻ്റെ ബോർഡ് മെമ്പേഴ്സായിരിക്കുന്ന ദേവദാസന്മാർ, കൗൺസിൽ സ്റ്റേറ്റ് ആൻഡ് ജനറൽ കൗൺസിൽ മെമ്പേഴ്സ്, കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികൾ എല്ലാവർക്കും എൻ്റെ, അതുപോലെ തന്നെ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, അവരുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. IPC എബ്രോൺ ബൈബിൾ കോളേജ് PG എബ്രോൺ കുമ്പനാട് കേരള, ആനുവൽ റിപ്പോർട്ട് 2012-2013. ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയിൽ ശുശ്രൂഷകർ ആകേണ്ടവരെ പരിശീലിപ്പിക്കുവാൻ കേരള സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ചുമതല നടത്തുന്ന സ്ഥാപനമാണ് എബ്രോൺ ബൈബിൾ കോളേജ് PG. 2012 വരെയുള്ള ബാച്ചിലെ സുവിശേഷന്മാർ പഠനം പൂർത്തീകരിച്ച് സുവിശേഷ വരെ കർമ്മനിരതരായി കഴിയുന്നു. പിന്നിട്ട 18 വർഷങ്ങളിൽ അനുഗ്രഹമായ നിലയിൽ ഈ പ്രവർത്തനം നടത്തുവാൻ കർത്താവ് സഹായിച്ചു. പ്രാർത്ഥിക്കുകയും സഹായ സഹകരണം നൽകി സഹകരിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കൾക്കും നന്ദി അറിയിക്കുന്നു. ബോർഡ്, അഡ്വൈസറി ബോർഡ് അംഗങ്ങളുടെ ആലോചനകൾക്കും പ്രത്യേകം നന്ദിയുണ്ട്. സർവോപരി നിത്യനായ ദൈവത്തിന് സർവബഹുമാനവും പൂഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ദൈവജന സമക്ഷം സമർപ്പിച്ചുകൊള്ളുന്നു. ബോർഡ് മെമ്പേഴ്സ്: പ്രിൻസിപ്പൽ പാസ്റ്റർ KC തോമസ്, വൈസ് പ്രിൻസിപ്പൽ പാസ്റ്റർ രാജു പൂവക്കാല, രജിസ്ട്രാർ പാസ്റ്റർ ഫിലിപ്പി തോമസ്, അഡ്മിനിസ്ട്രേറ്റർ പാസ്റ്റർ ഷിബു നെടുവേലിൽ, സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ബ്രദർ LK റോയ്, സ്റ്റേറ്റ് ട്രഷറർ ബ്രദർ സണ്ണി മുളമോട്ടിൽ, അക്കാഡമിക് ഡീൻ പാസ്റ്റർ ഡോക്ടർ TC കോശി, സ്പോൺസർ ഡയറക്ടർ ബ്രദർ കച്ചാനത്ത് വർക്കി അബ്രഹാം, ബോർഡ് ചെയർമാൻ പാസ്റ്റർ ജോർജ് ഉമ്മൻ, ബോർഡ് വൈസ് ചെയർമാൻ പാസ്റ്റർ ജോസ് കെ എബ്രഹാം, ബോർഡ് സെക്രട്ടറി ബ്രദർ PM ഫിലിപ്പ്, മാനേജർ ബ്രദർ KT ജോഷുവ. അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ്: ജനറൽ എക്സിക്യൂട്ടീവ് പാസ്റ്റർ ജേക്കബ് ജോൺ ജനറൽ പ്രസിഡന്റ്, പാസ്റ്റർ ഡോക്ടർ ബേബി വർഗീസ് വൈസ് പ്രസിഡന്റ്, റവറൻ ഡോക്ടർ KC ജോൺ ജനറൽ സെക്രട്ടറി, പാസ്റ്റർ സാം ജോർജ് ജോയിൻറ്റ് സെക്രട്ടറി, ബ്രദർ ജോൺ ജോസഫ് ട്രഷറർ. USA എന്നുള്ള ദൈവദാസന്മാർ: ജേക്കബ് ജോർജ്, ഡോക്ടർ PB തോമസ്, PC മാമൻ, KC ജോൺ, ഫിലിപ്പ് ജോസഫ്, ജോയി എബ്രഹാം, KM വർഗീസ്, KA കുര്യൻ, VP ജോസ്, ജോർജ് മോനച്ചൻ, തോമസ് അമ്പുക്കയം, KV എബ്രഹാം, ഡോക്ടർ അലക്സ് കോശി, ഷാജി ദാനിയൽ. ബ്രദേഴ്സ്: ഡോക്ടർ ജോർജ് മത്തായി CPA, ബാബു കുടുംതറ, മോനി കുടുംതറ, സാം പീറ്റർ, ജോബ്സ് ജോർജ്, ജോർജ് എബ്രഹാം, തെക്കേതിൽ ജോൺ കർമേൽ, എബ്രഹാം കി എബ്രഹാം, ജോൺസൺ കെ ശാവുമൽ, ജെർഫി കെ ശാവുമൽ, ഡോക്ടർ ജോളി മാത്യു, സ്റ്റാൻലി ജോർജ്. യൂറോപ്പിൽ നിന്നുള്ള മെമ്പേഴ്സ്: പാസ്റ്റേഴ്സ് സാം ജോൺ, ജേക്കബ് ജോർജ്. ബ്രദേഴ്സ്: പിൻഡോ തുണ്ടിയിൽ, ജേക്കബ് പി തോമസ്, KJ മാത്തുക്കുട്ടി. ഗൾഫിൽ നിന്നുള്ള ദൈവദാസന്മാർ: സണ്ണി അലക്സാണ്ടർ, സാം പി ജോസഫ്, PJ ശാവുമൽ, എബ്രഹാം ജോർജ്, ഗ്രേസൺ വിൽസൺ ജോസഫ്, ശാവുമൽ എം തോമസ്. സഹോദരന്മാർ: ജേക്കബ് തോമസ്, ബില്ലി എബ്രഹാം, ബോബൻ തോമസ്, KM മാത്യു, MC കോരിത്, ശാവുമൽ ജോൺ, ജോർജ് കെ ശാവുമൽ, VG വർഗീസ്. കേരളത്തിൽ നിന്നുള്ള സഹോദരന്മാർ: ജോസഫ് താന്നിക്കൽ ഓതറ, തോമസ് വർഗീസ് പൂവത്തൂർ, KT ജോഷുവ. വിദ്യാർത്ഥികൾ: IPC തിയോളജിക്കൽ ബോർഡ് അംഗീകരിച്ച ബൈബിൾ കോളേജിൽ നിന്ന് 3 വർഷം പഠിച്ച് പാസ്സായിട്ടുള്ളവരെ പ്രവേശന പരീക്ഷയും ഇൻ്റർവ്യൂ നടത്തിയാണ് തിരഞ്ഞെടുക്കുന്നത്. 12 വിദ്യാർത്ഥികൾ കോളേജ് ബോർഡിംഗ് താമസിച്ചും 7 പേർ ഡേ സ്കോളേഴ്സായും ക്ലാസ്സുകൾ സംബന്ധിച്ചിരുന്നു. സിലബസ്: സഭാ ശുശ്രൂഷപരമായും പ്രായോഗികമായ വിഷയങ്ങളെ ചേർത്ത് ക്രമീകരിച്ചിരിക്കുന്നു. അധ്യാപകർ, പ്രസ്ബിറ്ററി ഔദ്യോഗിക സ്ഥാനികളും സീനിയർ പാസ്റ്റേഴ്സ്, വിവിധ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നവരെ അധ്യാപകർ സേവനം അനുഷ്ഠിക്കുന്നു. പാസ്റ്റേഴ്സ്: ഡോക്ടർ KC ജോൺ, ഡോക്ടർ ഫിലിപ്പി തോമസ്, KC തോമസ്, ഡോക്ടർ TC കോശി, MP ജോർജ് കുട്ടി, TM ജോർജ്, PA മാത്യു, KM ജോൺ, ജോർജ് ഉമ്മൻ, CI ചെറിയാൻ, MK ജോർജ്, TJ ജോർജ്, KP തോമസ്, ഡോക്ടർ CI തോമസ്, ഡോക്ടർ മാത്യൂസ് ചാക്കോ, ഡോക്ടർ എം സ്റ്റീഫൻ, പാസ്റ്റർ ജോസ് കെ എബ്രഹാം, പാസ്റ്റർ VP ഫിലിപ്പ്, കൂടാതെ ഡോക്ടർ TC മത്തായി, പാസ്റ്റർ രാജു പൂവക്കാല, പാസ്റ്റർ VA സണ്ണി, പാസ്റ്റർ ജോർജ് ദാനിയൽ, പാസ്റ്റർ KO വർഗീസ് എന്നിവർ ക്ലാസ്സുകൾ എടുക്കുകയുണ്ടായി. കൗൺസിലിങ്ങുള്ള എല്ലാ കർത്തദാസന്മാരും സെമിനാർ സമയങ്ങളിൽ ക്ലാസ്സുകൾ എടുത്തിരുന്നു. ഡോർമെറ്ററി ക്ലാസ് റൂം: ഇൻ്റർനാഷണൽ കെട്ടിട സമുച്ചയത്തിൽ IPC കേരള സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന എബ്രോൺ ബൈബിൾ കോളേജ് PG ജനറൽ കൗൺസിൽ അനുവദിച്ച കെട്ടിടത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ കെട്ടിടത്തിൻ്റെ പണികൾക്കായി സഹായിച്ച എല്ലാ കരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോളേജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഫർണിച്ചറുകൾ ആവശ്യമായിരിക്കുന്നു. അഭ്യുതകാംക്ഷകളുടെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഇത്തരണത്തിൽ അത്യന്താപേക്ഷിതമാണ്. കോളേജ് ഓഫീസ്:
കോളേജ് ഓഫീസിൻ്റെ ചുമതല പാസ്റ്റർ ക്യാപ്റ്റൻ പി ഐ ചാക്കോ ഭംഗിയായി നിർവഹിച്ചു വരുന്നു. ബ്രദർ കെ ടി ജോഷുവ, കേരള കൗൺസിൽ ഓഫീസ് പ്രവർത്തകരായ ബ്രദേഴ്സ് പൗലോസ് വി ജോൺ, സജിയം വർഗീസ്, സുനിൽ, സുബിൻ എന്നിവർ ജോലികൾ പൂർണ്ണ സഹകരണം നൽകി വരുന്നു. ലൈബ്രറി പ്രത്യേകം ക്രമീകരിക്കപ്പെട്ട നിലയിൽ ലൈബ്രറിയും റീഡിംഗ് റൂമും പ്രവർത്തിക്കുന്നു. വർഷംതോറും പുസ്തകങ്ങൾ വാങ്ങി ശേഖരിച്ച് ഉപയോഗിച്ച് വരുന്നു. പാസ്റ്റർ വി പി ഫിലിപ്പും ഡോക്ടർ എം സ്റ്റീവനും രചിച്ച ചില പുസ്തകങ്ങൾ ഈ വർഷം ഡൊണേറ്റ് ചെയ്തിരുന്നു. പരീക്ഷ ഒന്നാം സെമസ്റ്റർ പരീക്ഷ സെപ്റ്റംബറിലും രണ്ടാം സെമസ്റ്റർ പരീക്ഷ ഡിസംബറിലും നടന്നു. ഭക്ഷണ ക്രമീകരണം കോളേജ് ഭാരവാഹിയുടെ ചുമതലയും ഐ പി സി കേരള സഹോദര സമാജത്തിൻ്റെ സഹായത്തോടും കൂടി ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കുകയുണ്ടായി. ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേക സഹോദര സമാജം പ്രവർത്തകർ നന്ദി അറിയിക്കുന്നു. ഗ്രാജുവേഷൻ 2012 ബൈബിൾ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ 15/1/2015 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ജനറൽ കൺവെൻഷൻ പന്തലിൽ അനുഗ്രഹമായി നടത്തപ്പെട്ടു. ഐ പി സി കേരള കൗൺസിൽ പ്രസിഡന്റും ഹെബ്രോൺ ബൈബിൾ കോളേജ് പി ജി പ്രിൻസിപ്പളുമായ പാസ്റ്റർ കെ സി തോമസിൻ്റെ അധ്യക്ഷൻ പാസ്റ്റർ പി എ മാത്യുവിൻ്റെ പ്രാർത്ഥന ആരംഭിച്ച് തുടർന്ന് കോളേജ് ഡീൻ പാസ്റ്റർ ടി സി കോശി സ്വാഗതം ആശംസിച്ചു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ജനറൽ സെക്രട്ടറി പാസ്റ്റർ കെ സി ജോൺ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷൻ്റെ ഉപക്രമ പ്രസംഗത്തെ തുടർന്ന് 2012 പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറിയുടെ അഭാവത്താൽ ബ്രദർ കെ ടി ജോഷു വായിക്കുകയും തുടർന്ന് കണക്ക് ട്രഷറർ ബ്രദർ കെ ടി ജോഷു അവതരിപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥി പ്രതിനിധി ഇവാഞ്ചലിസ്റ്റ് ജോൺസൺ കെ ജോൺ പ്രസംഗിച്ചു. ഇവാഞ്ചലിസ്റ്റ് ടിൻഡു ടി എസിൻ്റെ സംഗീതത്തിന് ശേഷം ഐ പി സി ജനറൽ കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ഡോക്ടർ ബേബി വർഗീസ് വചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചു. വേദവിദ്യാർത്ഥി ഇവാഞ്ചലിസ്റ്റ് വിഷ്ണു ഡി ഒരു ഗാനം ആലപിച്ചു. പാസ്റ്റർ എം വി ജോർജ് ടി, പാസ്റ്റർ ഫിലിപ്പി തോമസ്, അമേരിക്കൻ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ പ്രസിഡന്റ് കോളേജ് മാസിൻ എടുത്തുകൊണ്ട് പ്രകാശനം ചെയ്തു. പാസ്റ്റർ സി ജെ അബ്രഹാം പരിവർത്തനം ഉപരിപഠനം പൂർത്തീകരിച്ച 19 വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തി. പാസ്റ്റർ കെ സി തോമസ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും തുടർന്ന് പാസ്റ്റർ ജോർജ് ഉമ്മൻ ബ്രദർ ഈപ്പൻ തോമസിൻ്റെ വകയായി ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡും ഡോക്ടർ ബേബി വർഗീസിൻ്റെ വകയായി എല്ലാ വിദ്യാർത്ഥികളും പഠന ബൈബിളും പാസ്റ്റർ ടി എസ് അബ്രഹാം നൽകി. പാസ്റ്റർ ഫിലിപ്പ് ഫിലിപ്പ് യു എസ് എ ജോയിൻറ്റ് സെക്രട്ടറി എൽ കെ റോയ്, സഹോദര സമാജം പ്രസിഡന്റ് സിസ്റ്റർ സൂസൻ എബ്രഹാം, ഇവാഞ്ചലി അഡ്വക്കേറ്റ് തോമസ് കിടങ്ങാലിൽ, ഡോക്ടർ തോമസ് വി വർഗീസ് കൗൺസിൽ യു എസ് എ എന്നിവർ ആശംസകൾ അറിയിച്ചു. തുടർന്ന് പാസ്റ്റർ സി എച്ച് അറിയാൻ്റെ നന്ദി പ്രകാശനവും പാസ്റ്റർ ജോൺ റിച്ചാർഡിൻ്റെ പ്രാർത്ഥനയും പാസ്റ്റർ ടി എസ് എബ്രഹാൻ്റെ ആശീർവാദത്തോടും കൂടി 1:15 സമംഗളം പര്യവസാനിച്ചു. തുടർന്ന് ഐ പി സി പി ജി ബോർഡിൻ്റെ ചെയർമാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. 2013 ബാച്ച് ദൈവകൃപയാൽ ഈ വർഷത്തെ പി ജി കോഴ്സ് 7/5/2013 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പാസ്റ്റർ ജോർജ് എമ്മിൻ്റെ അധ്യക്ഷൻ ഐ പി സി ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോൺ ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ കെ സി തോമസ് ദൈവജനം ശുശ്രൂഷിച്ചു. കോളേജിൻ്റെ ഇതുവരെയുള്ള നടത്തിപ്പിനെക്കുറിച്ച് കോളേജ് ഡീൻ പാസ്റ്റർ ഡോക്ടർ ടി സി കോശി അവലോകനം ചെയ്ത് സംസാരിച്ചു. തുടർന്ന് പ്രാർത്ഥനയും അധ്യക്ഷൻ്റെ ആശീർവാദത്തോടും കൂടി മീറ്റിംഗ് അവസാനിച്ചു. ബോർഡ് മീറ്റിങ്ങുകൾ ഈ വർഷം വിവിധ സന്ദർഭങ്ങളിൽ ബോർഡ് മീറ്റിംഗ് നടത്തി. ഇതിൽ കോളേജിൻ്റെ ഭാഗ്യ പരിപാടികളും ഫലകരമായ കാര്യങ്ങളും തീരുമാനിച്ചു. എൻഡോവ്മെൻറ്റ് ബ്രദർ തോമസ് താന്നിക്കൽ ഹെബ്രോൺ ബൈബിൾ കോളേജിന് വേണ്ടി എൻഡോവ്മെൻറ്റുകൾ നൽകിയത് ഇത്തരണത്തിൽ ഓർക്കുന്നു. ഐ പി സി മുൻ ജനറൽ സെക്രട്ടറിയും ഹെബ്രോൺ ബൈബിൾ കോളേജ് പ്രിൻസിപ്പളുമായിരുന്ന പാസ്റ്റർ കെ ജെ ശ്യാമൻ്റെ മക്കൾ വർഷം തോറും നൽകി വരുന്ന സ്കോളർഷിപ്പും മെറിറ്റ് അവാർഡും നൽകിയതും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ബൈബിൾ കോളേജ് ആവശ്യത്തിന് ഏറ്റവും കൂടുതൽ തുക നൽകി സഹായിച്ചിട്ട് നോർത്ത് അമേരിക്കൻ ഈസ്റ്റേൺ റീജിയനാണ്. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇത്രത്തോളം സഹായിച്ച വലിയവനായ ദൈവത്തിന് സർവ്വബഹുമാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ ഉദ്യമത്തിൽ പങ്കുചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നന്ദിയും സ്നേഹവും പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഉപസംഹരിച്ചുകൊള്ളുന്നു എന്ന് ഹെബ്രോൺ ബൈബിൾ കോളേജിന് വേണ്ടി പാസ്റ്റർ കെ സി തോമസ് പ്രിൻസിപ്പൾ, ഡോക്ടർ ഫിലിപ്പി തോമസ് രജിസ്ട്രാർ, പാസ്റ്റർ ജോർജ് ഉമ്മൻ ചെയർമാൻ, പാസ്റ്റർ ജോസ് കെ എബ്രഹാം വൈസ് ചെയർമാൻ, പാസ്റ്റർ ഷിബു നെടുവിൽ അഡ്മിനിസ്ട്രേറ്റർ, പാസ്റ്റർ പ്രൊഫസർ ഡോക്ടർ ടി സി കോശി ഡീൻ, ബ്രദർ പി എം ഫിലിപ്പ് സെക്രട്ടറി, ബ്രദർ കെ ടി ജോഷുവ ട്രഷറർ. തുടർന്ന് സ്റ്റേറ്റ്മെൻ്റ് ഓഫ് അക്കൗണ്ട്സ് പ്രസൻ്റ് ചെയ്യാനായിട്ട് മാനേജർ ട്രഷറായിരിക്കുന്ന ബ്രദർ കെ ടി ജോഷുവയെ ക്ഷണിക്കും. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അധ്യക്ഷവേദിയിൽ ഉപേക്ഷരായിരിക്കുന്ന കർത്തദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, വിശേഷമായി ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന എൻ്റെ വാത്സല്യ സഹോദരന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തു നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹം നിലത്തെ അറിയിക്കുന്നു. ഈ നവതിയുടെ നിറവിൽ ഈ 2014 നമുക്ക് എബ്രോൺ ബൈബിൾ കോളേജിൻ്റെ ഗ്രാജുവേഷൻ നടത്തുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം.
ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ ഇന്ത്യയിലെ ഒന്നാമത്തെ സഭയാണ്. എന്നാൽ നമുക്ക് ഒരു ബൈബിൾ കോളേജോ ഒരു ബൈബിൾ സെമിനാരിയോ അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെയും നടത്തുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ കേവലം 6 മാസത്തെ കോഴ്സ് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു PG കോഴ്സ് നമ്മൾ ഇപ്പോൾ നടത്തി വരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ എല്ലാം നിർലോഭമായ സഹകരണമാണ് ഇതിൻ്റെ അനുഗ്രഹത്തിന് നിദാനമായി തീർന്നത്. ഇപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ ഷോർട്ടേജ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫർണിച്ചറിൻ്റെ കാര്യത്തിൽ നമുക്ക് വളരെ പ്രയാസമുണ്ട്. ധാരാളം ഫർണിച്ചർ നമുക്ക് ആവശ്യമുണ്ട്, അത് ഷോർട്ടേജാണ്. അതുപോലെ ഒരു കമ്പ്യൂട്ടർ നമുക്ക് ആവശ്യമുണ്ട്, അതും നമുക്ക് ലഭിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഉപകരിക്കാം. ഭാഗ്യമായോ അല്ലാതെയോ ഇത് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ആ കാര്യങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ എന്ന് ആദ്യ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ ഉദ്യമത്തിലേക്ക് പ്രവേശിക്കുന്നു. ഫോറിൻ ഡൊണേഷൻ IPC നോർത്ത് അമേരിക്കൻ ഈസ്റ്റേൺ റീജിയൻ 1,06,371. IPC ന്യൂയോർക്ക് 14,804. IPC സൗത്ത് ഫ്ലോറിഡ 10,580. ടോട്ടൽ 1,31,755. ഇൻകം ഓപ്പണിംഗ് ബാലൻസ് 81,318.89. അഡ്മിഷൻ ഫീസ് 27,500. ആപ്ലിക്കേഷൻ ഫോം 3,400. ഫോറിൻ ഡൊണേഷൻ 1,31,755. കേരള ചർച്ചസ് 2,20,730. പേഴ്സണൽ ഡൊണേഷൻ 24,500. പാസ്റ്റർ KJ ശ്യാമൽ എൻഡോൺമെൻറ് ഫണ്ട് 10,000 ഉള്ളി. ടോട്ടൽ ഇൻകം 4,99,203.89. എക്സ്പെൻഡിച്ചേഴ്സ് ക്ലീനിങ് 3,478. ഡോർമെറ്ററി അക്കോമഡേഷൻ 5,670. ഇലക്ട്രിക്കൽ ഐറ്റംസ് റിപ്പയറിംഗ് 2,055 rupees. ഫണ്ട് കളക്ഷൻ എക്സ്പെൻസ് 400 ഉള്ളി. ഗ്രാജുവേഷൻ എക്സ്പെൻസ് 25,563. ലൈബ്രറി 9,926. മെസ് എക്സ്പെൻസ് 2,41,398. പോസ്റ്റേജ് 2,030. പ്രിൻറ്റിംഗ് 3,925. സ്റ്റേഷനറി 3,846. ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അലവൻസ് 1,93,200. ടെലിഫോൺ ബിൽ 3,882. ടോട്ടൽ എക്സ്പെൻസ് 4,95,320. ബാലൻസ് ഓൺ ഹാൻഡ് 3,883.89. താങ്ക് യു വെരി മച്ച്. സ്റ്റുഡൻസിനെ പ്രതിനിധീകരിച്ച് വാചരിസ്റ്റ് എബിസൺ ബി ജോസഫ് മുമ്പോട്ട് വന്ന് ഒരു ലഘു പ്രസംഗം നടത്തുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ 90th ജനറൽ കൺവെൻഷനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഹെബ്രോൺ ബൈബിൾ കോളേജ് PG 19th ബാച്ചിൻ്റെ ഗ്രാജുവേഷനെ പ്രതിനിധീകരിച്ച് ദൈവവചനമായി നിൽക്കുവാൻ തീരുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രതിയാൽ ഇന്നത്തെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ കേരള സ്റ്റേറ്റ് പ്രസിഡൻറ്റും ഹെബ്രോൺ ബൈബിൾ കോളേജ് PG പ്രിൻസിപ്പാളുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ KC തോമസ്, അതുപോലെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ഡോക്ടർ KC തോമസ്, ജനറൽ വൈസ് പ്രസിഡൻറ്റ് പാസ്റ്റർ ബേബി വർഗീസ്, ജനറൽ മിനിസ്റ്റർ പാസ്റ്റർ KM ജോൺ, ജനറൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ജനറൽ കൗൺസിൽ മെമ്പേഴ്സ്, പ്രത്യേക കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റ് പാസ്റ്റർ രാജു പൂവക്കാല, കേരള സ്റ്റേറ്റ് ട്രഷറർ ബ്രദർ സണ്ണി മുളമൂട്ടിൽ, കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സ്, പ്രത്യേക അധ്യാപകരായിരിക്കുന്ന
ഹെബ്രോൺ ബൈബിൾ കോളേജ് പി ജിയുടെ അധ്യാപകർ, ഈ വർഷം ഗ്രാജുവേറ്റ് ചെയ്യുന്ന ഗ്രാജുവേറ്റ്സ്, അവരുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ, ദൈവമക്കൾ, ദൈവദാസന്മാർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നിശ്ചല നാമത്തുള്ള സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായി അറിയിക്കുന്നു. ഒരു വർഷം ദൈർഘ്യം ഉള്ള ഈ പി ജി കോഴ്സ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും സുവിശേഷീകരണത്തിന് വളരെ പ്രചോദനകരമായിരുന്നു. 19 വേദവിദ്യാർത്ഥികൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് കടന്നു വന്ന ദൈവവചനം പഠിക്കുകയും ഗ്രാജുവേറ്റ് ചെയ്യുവാനും വലിയവനായി ദൈവം സഹായിച്ചു. ഹെബ്രോൺ ബൈബിൾ കോളേജ് പി ജി ഞങ്ങൾക്ക് തന്ന എല്ലാ വിലപ്പെട്ട സംഭാവനകൾക്ക് വിതരണത്തിൽ ഹൃദയംഗമായ നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു വേദവാക്യം വായിക്കുവാനായി ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 22 വരെയുള്ള വേദവാക്യം. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ അത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാറ്. ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ. ഇങ്ങനെ ഞാൻ കേവല സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവൻ ആകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ, ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണമില്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. സുവിശേഷീകരണത്തെക്കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചു കേട്ടത്. പ്രസ്തുത വേദഭാഗത്തിൽ നിന്ന് 2 വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുവാനായി ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 1, സുവിശേഷീകരണത്തിൻ്റെ പ്രചോദനമായിരിക്കുന്ന പ്രചോദന ഘടകങ്ങൾ. 2, സുവിശേഷീകരണത്തിൻ്റെ തത്വങ്ങൾ അഥവാ രീതികൾ. കൊരിന്ത്യ സഭ പൗലോസിന് സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ്. ഏകദേശം 1.5 വർഷം പൗലോസ് കൊരിന്ത്യയിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്തു. പ്രത്യേക ഈ അധ്യായം തൻ്റെ അപ്പോസ്തോലിയ അധികാരത്തെയാണ് പ്രതിപാദിക്കുന്നത്. കൊരിന്ത്യ സഭയിലെ ചില വിശ്വാസികൾ തൻ്റെ അപ്പോസ്തോലിയ അധികാരത്തെക്കുറിച്ച് ഉള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കുകയും ചിലർ തൻ്റെ അപ്പോസ്തോലിയ അധികാരത്തെ എതിർക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി, അതിൻ്റെ മറുപടിയായി തൻ്റെ അപ്പോസ്തോലത്തിൻ്റെ യഥാർത്ഥ മുദ്ര കൊരിന്ത്യ വിശ്വാസികളാണെന്ന് പൗലോസ് സ്ഥാപിക്കുകയും ചെയ്യുന്നു. 1 കൊരിന്ത്യ 9:19-1 വേദഭാഗത്തിൽ കാണാൻ സാധിക്കുന്നു. അപ്പോസ്തോലിയ അധികാരം ഉപയോഗിക്കാൻ ഏതൊരു അപ്പോസ്തോലിനും അധികാരം ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം തന്നെ വിമർശിക്കുന്ന വിമർശനങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ അപ്പോസ്തോലൻ പറയുന്ന വേദഭാഗമാണ് ഞാൻ ഇവിടെ വായിച്ചു കേട്ടത്. ഏതൊരു സുവിശേഷികനും അറിഞ്ഞിരിക്കേണ്ടതായ സുവിശേഷീകരണത്തിൻ്റെതായ പ്രചോദന ഘടകങ്ങളാണ് 9:16 മുതൽ 22 വരെ ഉള്ള വേദഭാഗത്ത് നാം വായിച്ചു കേട്ടത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തോലിയ അധികാരം ഉപയോഗിക്കാമെന്നിരിക്കെ തന്നെ ഒരിക്കലും സാമ്പത്തിക ആവശ്യത്തിനായി പൂർണ്ണമായി സഭകളെ ആശ്രയിച്ചിട്ടില്ല. അതിൻ്റെ വ്യക്തിപരമായ നിലപാടായിരുന്നു. അപ്പോൾ തന്നെ സുവിശേഷകൻ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന തത്വത്തിന് താൻ എതിരുമല്ലായിരുന്നു. 9:15 താൻ പറയുന്നു, സുവിശേഷീകരണത്തിനായി ഞാൻ വളഞ്ഞ വഴികളൊന്നും സ്വീകരിച്ചിട്ടില്ല. നാമും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് കഴിഞ്ഞാൽ ദൈവം ശക്തമായി ഉപയോഗിക്കുമെന്നത് നിശ്ചയം തന്നെയാണ്. ഇവിടെ സുവിശേഷീകരണത്തിനെ പ്രചോദിപ്പിക്കുന്ന പ്രചോദന ഘടകമാണ് 16 മുതൽ വേദഭാഗത്ത് കാണാൻ സാധിക്കും. 1, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഇവിടെ പൗലോസിനെ ആരാണ് സുവിശേഷം പ്രസംഗിക്കുവാൻ നിർബന്ധിക്കുന്നത്? ഏത് രീതിയിലുള്ള നിർബന്ധമാണ് തൻ്റെ മേൽ ലഭിച്ചിരിക്കുന്നത്? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5:14 പൗലോസ് പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്താലുള്ള നിർബന്ധം ഞങ്ങളുടെ മേൽ ഫലിക്കുന്നത്. ഇവിടെ ഈ സുവിശേഷീകരണത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ
ആണ് നമുക്ക് വ്യക്തമായി എടുത്തു കാണുവാൻ സാധ്യമാക്കുന്നത്. എങ്കിൽ എന്താണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത? അത് പരിധികളില്ലാത്തതാണ്. പാപികളായ മനുഷ്യവർഗത്തെ രക്ഷിക്കേണ്ടതിന് വേണ്ടി കാൽവരി ക്രൂശിൽ ക്രിസ്തു മരിച്ചു. ക്രിസ്തുവിന്റെ മരണം ഒരു പകരക്കാരന്റെ മരണമാണ്. അർഹതയില്ലാത്തവരെ അർഹരാക്കുന്ന സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പരിധി ഒരു പരിധി വരെ മനസ്സിലാക്കിയ പൗലോസ് പറയുന്നതാണ് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പരിധിയുടെ ആഴം മനസ്സിലാക്കിയ പൗലോസ് മറ്റെന്തിനേക്കാളും ക്രിസ്തുവിന്റെ സ്നേഹത്തിനെ ഉയർത്തുന്നു. ഏതൊരു സുവിശേഷകനും അറിഞ്ഞിരിക്കേണ്ടതായ പരമപ്രധാനമായ കാര്യമാണ് ക്രിസ്തുവിന്റെ സ്നേഹമാണ് മറ്റെന്തിനേക്കാളും വിലയേറിയതെന്ന് ചിന്തിക്കണം. ഇന്ന് സുവിശേഷീകരണത്തെ കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് പലർക്കും. സുവിശേഷീകരണം ആദായ ലാഭത്തിനും സ്ഥാനമാനത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ, സുവിശേഷം പ്രസംഗിക്കുവാൻ ഒരുമ്പെടുമ്പോൾ നാം ചിന്തിക്കേണ്ടതായ കാര്യം അത് അങ്ങേയറ്റം തെറ്റുപറ്റിയിരിക്കുന്നു. പൗലോസ് പറയുന്നു 15-ാമത്തെ വാക്യത്തിൽ, ഞാൻ സുവിശേഷീകരണത്തിൽ വളഞ്ഞ വഴികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഒരു ക്രിസ്തു ശിഷ്യൻ ഉണ്ടായിരിക്കേണ്ട പരമപ്രധാനമായ കാര്യമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. അത് കലർപ്പില്ലാത്തതാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ക്രിസ്തു സ്നേഹത്തിൽ സുവിശേഷം അറിയിക്കുക നാം ഓരോരുത്തരും നിർബന്ധിതരാകണം. അടുത്ത 17-ാം വാക്യത്തിൽ പൗലോസ് വീണ്ടും പറയുന്നു, സുവിശേഷീകരണത്തിന്റെ പ്രചോദനഘടമായ ഉത്തരവാദിത്യബോധ്യം. സുവിശേഷീകരണത്തിൽ ഉത്തരവാദിത്യബോധ്യം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. സുവിശേഷ വേല എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന ബോധ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തൻ്റെ വിളിയെക്കുറിച്ച് പൗലോസിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. തൻ്റെ മാനസാന്തര സമയത്ത് ദമസ്കോസിന്റെ പടിവാതിക്കെ വിളിച്ച് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. പൗലോസിന്റെ മാനസാന്തര അനുഭവത്തെ നമുക്ക് ഇപ്രകാരം ചുരുക്കി പറയാം, സുവിശേഷ വിരോധിയെ സുവിശേഷ സ്നേഹിയാക്കുന്നു. പീഡകൻ പീഡനത്തിനായി സമർപ്പിക്കപ്പെടുന്നു. കാരണമെന്ത്? തൻ്റെ വിളിയെക്കുറിച്ച് തനിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ലോകത്തെ ക്രിസ്തുവിൽ ഞാൻ ദൈവത്തോട് നിരപ്പിക്കുന്നു. ആ നിരപ്പിന്റെ വചനമാണ് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത്. പ്രിയരെ, സുവിശേഷം എന്ന നിരപ്പിന്റെ വചനം ശത്രുക്കളെ മിത്രങ്ങളാക്കുന്നതാണ്, ഏവരെയും സന്തോഷം പകരുന്നതാണ്, ഏവർക്കും സമാധാനം നൽകുന്നതാണ് ആ സുവിശേഷം എന്ന നിരപ്പിന്റെ വചനം. സുവിശേഷത്തിന്റെ പ്രചോദന ഘടകം നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നു. 19 മുതൽ 22 വരെയുള്ള വേദഭാഗത്തിൽ സുവിശേഷീകരണത്തിന്റെ തത്വങ്ങൾ അഥവാ സുവിശേഷീകരണത്തിന്റെ രീതികളെ കുറിച്ചാണ് പൗലോസ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ നിരപ്പിന്റെ വചനം എപ്രകാരം ഏത് രീതിയിലാണ് പ്രസംഗിക്കേണ്ടത് എന്ന് പൗലോസ് വ്യക്തമായി ഇവിടെ പറയുന്നു. ഓരോ ജനവിഭാഗത്തിന്റെയും മാനസിക നിലയും സംസ്കാരവും ഉൾക്കൊണ്ട് വേണം സുവിശേഷം പ്രസംഗിക്കേണ്ടത്. ഇവിടെ ആരോട് എങ്ങനെ പ്രസംഗിക്കണമെന്ന് ഈ വേദഭാഗത്തിൽ ശക്തമായി പറഞ്ഞിരിക്കുന്നു. ഈ വേദഭാഗത്തിൽ നേടുക എന്ന പദം 5 പ്രാവശ്യമായി പൗലോസ് എടുത്തെടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നു. നേടുക അഥവാ വിൻ എന്ന പദത്തിന്റെ ഗ്രീക്ക് കർഡൈനോ. കർഡൈനോ എന്ന പദം വേദപുസ്തകത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇതൊരു ബിസിനസ് ടേമിൽ ലാഭം നേടുക എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്കിൽ മതപരമായതിൻ്റെ അർത്ഥത്തിൽ ആത്മാക്കളെ നേടുക. പൗലോസ് ഇവിടെ ഉച്ചരിച്ചിരിക്കുന്നതായ അർത്ഥം നൽകുന്നതായ ഭാഗം ആത്മാക്കളെ നേടുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പൗലോസ് തൻ്റെ തലമുറയിൽ വിവിധ വ്യക്തികളുമായി സുവിശേഷം പങ്കിടുവാൻ സുവിശേഷം അറിയിക്കുവാൻ താൻ താല്പര്യപ്പെട്ടു. വിവിധ ഭാഷക്കാരും വിവിധ സംസ്കാരം ഉള്ള വ്യക്തികളുമായി ഏകീഭാവം അനിവാര്യമെന്ന് മറ്റാരെക്കാളും താൻ വ്യക്തമായി മനസ്സിലാക്കി സുവിശേഷം അറിയിക്കുവാൻ താൻ താല്പര്യം കാണിച്ചു. ഈ വേദഭാഗത്ത് 3 ജനവിഭാഗത്തെ പൗലോസ് എടുത്തു പറഞ്ഞ് അവരോട് സുവിശേഷം അറിയിക്കുന്നതായി കാണിക്കുന്നു. 1, യഹൂദൻ. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാരെ പോലെയായി. എന്താണ് അതിൻ്റെ അർത്ഥം? സ്വന്തം ജനത്തെക്കുറിച്ചൊരു ആത്മഭാരമാണ്. റോമലേഖനം 9-ാം അധ്യായത്തിൽ ദൈവം യഹൂദന്മാരെ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു. എങ്കിൽ തങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയാതെ അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആ നഷ്ടപ്പെട്ട
ആ ആത്മാവിനെ നേടാൻ വേണ്ടി പൗലോസ് വളരെയധികം കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചതായി കാണാൻ സാധിക്കുന്നു. രണ്ടാമത്തെ ജനവിഭാഗമാണ് ന്യായപ്രമാണത്തിൽ കീഴിലല്ലാത്തവർ. ആരാണ് ന്യായപ്രമാണത്തിൽ കീഴിലല്ലാത്തവർ? ജാതികൾ, യഹൂദന്മാരല്ലാത്തവർ. പൗലോസിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു, ഞാൻ എന്നെ തിരഞ്ഞെടുത്തത് ജാതികളുടെ അപ്പോസ്തലനായിട്ടാണ്, ജാതികളെ നേടേണ്ടതിന് വേണ്ടിയാണ്, അവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയാണ് എന്നെ തിരഞ്ഞെടുത്തെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. എഫ് എസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ന്യായപ്രമാണത്തിൽ കീഴിലല്ലാത്തവരും ദൈവസന്നിധിയിൽ വിലപ്പെട്ടവർ. ദൈവസന്നിധിയിൽ ന്യായപ്രമാണത്തിൽ കീഴിലല്ലാത്തവരും വിലപ്പെട്ടവർ എന്ന് കണ്ണി അവരുടെ ആത്മാവിനെ നേടുവാൻ പൗലോസ് വളരെയധികം ഉത്സാഹിച്ച് പ്രവർത്തിച്ചതായി കാണുവാൻ സാധിക്കും. മൂന്നാമത്തെ ജനവിഭാഗമാണ് ബലഹീനർ. എന്താണ് അതിൻ്റെ അർത്ഥം? വിശ്വാസത്തിൽ സ്ഥിരതയില്ലാത്തവർ, ഏത് നിമിഷവും തെറ്റിപ്പോകാൻ സാധ്യതയുള്ളവർ. ദൈവവചനത്തിൽ പറയുന്നു, ബലഹീനരെ താങ്ങുക എന്നത് തന്നെ ക്രിസ്തീയ ധർമ്മമാണ്. ബലഹീനനെ ബലഹീനനെന്ന് മനസ്സിലാക്കി അവനെ ദ്രോഹിക്കുന്നത് ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നതിന് തുല്യമാണ്. ഇത് വ്യക്തമായ മനസ്സിലാക്കിയ പൗലോസ് ബലഹീനനെ കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നു. ബലഹീനന്റെ ആത്മാവ് വിലയേറിയതെന്ന് കണ്ട് ആ ആത്മാവിനെ നേടുവാൻ പൗലോസ് വളരെയധികം അധ്വാനിച്ചതായി കാണാം. ഇവിടെ മൂന്ന് കൂട്ടം ജനവിഭാഗത്തിന്റെ ആത്മാക്കൾ വിലയേറിയതെന്ന് കണ്ട് സുവിശേഷീകരണത്തിൽ വളരെ ശക്തമായ രീതിയിൽ പൗലോസ് പ്രവർത്തിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്കിൽ അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ ആപ്തവാക്യമായി പൗലോസ് പറയുകയാണ്, ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് എല്ലാവർക്കും എല്ലാമായി. ഇതാണ് സുവിശേഷീകരണത്തിന്റെ പരമപ്രധാനമായ ഗുണവിശേഷണം, എല്ലാവർക്കും വേണ്ടി എല്ലാം ആകുക. പ്രൈസ് ദ ലോർഡ്. നാം അധിവസിക്കുന്ന ഭാരതത്തിൽ 127 കോടി ജനങ്ങൾ ഉണ്ട്. ഇവരോരോരുത്തരും വ്യത്യസ്ത മത വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതിൽ സാമ്പത്തിക ഔന്നത്യമുള്ളവരും ദരിദ്രരും പണ്ഡിതരും പാമരന്മാരും ഒക്കെയും ഉൾപ്പെടുന്നു. ഇവരെയൊക്കെ നേടേണ്ട കടമ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. നമ്മുടെ ഭാരതത്തിൽ 80.4% ഹിന്ദു സഹോദരന്മാരാണ്. അതിൽ 13.4% മുസ്ലിം സഹോദരങ്ങൾ, 1.9% സിഖ് സഹോദരന്മാർ, 0.8% ബുദ്ധ സഹോദരന്മാർ. അതിൽ 2.4% മാത്രം ക്രിസ്ത്യാനികൾ. എങ്കിൽ ഇന്നത്തെ നാം ഇവരെയൊക്കെ നേടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇവരെല്ലാം നമ്മിൽ നിന്ന് അന്യരല്ല. നമ്മുടെ മാംസത്തിൽ നിന്ന് മാംസവും നമ്മുടെ രക്തത്തിൽ നിന്ന് രക്തവും ആകുന്നു. പലരും ദുഷ്ടതയുടെ അധാർമികതയുടെ നീരാളിപ്പിടുത്തത്തിൽ ആണ്. സുവിശേഷത്തിന് മാത്രമേ അവരെ സ്വതന്ത്രപ്പെടുത്തുവാൻ സാധ്യമാകുകയുള്ളൂ. നാം ഓരോരുത്തരും ആ നിരപ്പിന്റെ വചനം പ്രസ്താവിക്കുന്ന ഈ തലമുറയിലെ സുവിശേഷകർ ആണ്. ആ നിരപ്പിന്റെ വചനം പ്രസ്താവിക്കുക നാം ഓരോരുത്തരും സമർപ്പണം ഉള്ളവരായി തീർണം. ഒന്നുകൂടെ പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ സുവിശേഷം പ്രസംഗിക്കുക നിർബന്ധിതരായ നമ്മളെക്കുറിച്ചുള്ള വിളിയെക്കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധ്യമുള്ള വളഞ്ഞ വഴി ഉപയോഗിക്കാത്തവരെയാണ്, സമർപ്പിതരായവരെയാണ് ഭാരത സുവിശേഷീകരണത്തിന് ആവശ്യം. പ്രിയ സഹോദര സഹോദരി, ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി താങ്കളാകുമോ? ഒരിക്കൽ DL Moody യാത്ര ചെയ്തപ്പോൾ രണ്ട് മാതാക്കൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു വാചകം താൻ ശ്രദ്ധിച്ചു. ഇപ്രകാരമായിരുന്നു അവർ സംസാരിച്ചത്. ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എപ്രകാരമുള്ള വ്യക്തികളായിരിക്കും? ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെട്ട വ്യക്തികളെയാണ് ദൈവം ഉപയോഗിക്കുന്നതെന്ന് അവർ പറഞ്ഞു. അത് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ലാത്തവണ്ണമാണ് ദൈവം ഉപയോഗിക്കുന്നതെന്ന് ആ മാതാക്കൾ പറഞ്ഞത് DL Moody കേട്ടപ്പോൾ നടു റോഡിൽ മുട്ടുകുത്തി, സ്വർഗമേ, രണ്ട് കാര്യം ഉയരത്തിലോട്ട് ഉയർത്തി, ആ വ്യക്തി ഞാനാകണമെന്ന് താൻ പ്രാർത്ഥിച്ചു. തൻ്റെ പ്രാർത്ഥന സ്വർഗം കേട്ട് ലോകമറിയപ്പെടുന്ന ഒരു സുവിശേഷകനായി തന്നെ ദൈവം മാനിച്ചു. പ്രൈസ് ദ ലോർഡ്. സുവിശേഷീകരണത്തിന് വളഞ്ഞ വഴികൾ ആവശ്യമില്ല. സുവിശേഷീകരണം യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്താലുള്ള നിർബന്ധത്താലായിരിക്കണം. നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വ ബോധ്യം അതിപ്രധാനമായ ഘടകവുമാണ്. എന്നോടൊപ്പം ഗ്രാജുവേറ്റ് ചെയ്യുന്ന പ്രിയ സഹോദരന്മാരെ, ഭാരതത്തിൻ്റെ വയലുകൾ നമുക്കായി തുറന്നു കിടക്കുന്നു. ക്രിസ്തു സ്നേഹത്താൽ നിർബന്ധിതരായി സുവിശേഷ വയലിലേക്ക് നമുക്ക് പോവാം. പ്രിയ സഹോദര സഹോദരി, പൗലോസിനെ പോലുള്ള വ്യക്തികളെ കാലഘട്ടങ്ങളിൽ
ദൈവം ഉപയോഗിച്ചെങ്കിൽ ഈ കാലഘട്ടത്തും സമർപ്പിതരായവരെ ദൈവം ഉപയോഗിക്കാൻ ശക്തനാണ്. ഈ വചനത്തെ ആദ്യം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി. സുവിശേഷീകരണത്തെ കുറിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം പ്രിയ എബിസനി കൂടത്തിൽ നമ്മെ കേൾപ്പിച്ച് ഓർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. തുടർന്ന് ഒരു സോളോ ജസ്റ്റിൻ ജോസഫിനെ ക്ഷണിക്കും. പ്രൈസ് ദ ലോർഡ്. വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എൻ്റെ അധ്യാപകർക്കും എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു.
പിശാചന്മാനം വെക്കം ഹാനിപ്പനയ്യോ തൃക്കണ്ണാലെന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി വെക്കം നിന്മണവാട്ടി ആക്കി കൊള്ളുവാൻ പ്രിയ തൃക്കണ്ണാലെന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി വെക്കം നിന്മണവാട്ടി ആക്കി കൊള്ളുവാൻ പ്രിയ കാന്താമസമെന്തോ വന്നിടാനേശു കാന്താമസം എന്തോ കാന്താമസമെന്തോ വന്നിടാനേശു കാന്താമസം എന്തോ ജസ്റ്റിൻ നല്ലൊരു പാട്ട് കേൾക്കുക നമുക്കിടയായി. തുടർന്ന് ദൈവവചന കേൾവിക്കുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഗ്രാജുവേഷനോട് ബന്ധത്തിൽ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് നാല് കർത്തൃദാസന്മാർ ഇന്നിവിടെ പ്രസംഗിക്കുവാനാണ് പി ജി ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ രാജു ഉപ്പുവക്കാര, അദ്ദേഹം സമയം വളരെ പ്രോഗ്രാമുകളിലൂടെ നടക്കേണ്ടതുകൊണ്ട് ഇന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നില്ല എന്ന് സ്വയം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. തുടർന്ന് പേര് വച്ചിരിക്കുന്നത് പാസ്റ്റർ ഫിലിപ്പി തോമസ്, കേരള സ്റ്റേറ്റ് സെക്രട്ടറി. അദ്ദേഹം ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. തുടർന്ന് ദൈവജനം പ്രസംഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് പാസ്റ്റർ ഡോക്ടർ ബേബി വറീസും പാസ്റ്റർ ഡോക്ടർ കെ സി ജോണുമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ വൈസ് പ്രസിഡൻ്റാണ് ഡോക്ടർ ബേബി വറീസ് എന്ന് എല്ലാവർക്കും അറിയാം. പ്രാരംഭമായിട്ട് അദ്ദേഹം ദൈവാലയത്തിൽ നിന്ന് അല്പസമയം സംസാരിക്കും. ഇവിടെ പല പ്രോഗ്രാമുകൾ ഇനി നടക്കേണ്ടതായിട്ടുണ്ട്. കൃത്യസമയത്ത് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആശംസകൾ പറയുവാൻ ആളുകളുണ്ട്. ഗ്രാജുവേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കർത്തൃദാസന്മാരോട് പ്രത്യേകം ഞാൻ സമയം പറയുന്നില്ല. അവർക്ക് തന്നെ ഇന്നത്തെ സാഹചര്യം അറിയാം. അതനുസരിച്ച് അവർ സമയം വിനിയോഗിക്കുന്നതാണ്. പ്രാരംഭമായിട്ട് ബഹുമാന്യരായ പാസ്റ്റർ ബേബി വർഗീസ് അവർകൾ ദൈവാലയത്തിൽ പ്രസംഗിക്കുന്നതിന് ശേഷം ഒരു സോളോയുണ്ട്. അതിനുശേഷമായി ബഹുമാന്യനായ പാസ്റ്റർ കെ സി ജോൺ ദൈവാലയത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആൻഡ് ഐ ഗ്രീറ്റ് ഈച്ച് ആൻഡ് വൺ ഓഫ് യു ദോസ് ഹു ആർ ഗ്രാജുവേറ്റിംഗ് ആൻഡ് ദ പേരൻസ് ഓഫ് ദ ഗ്രാജുവേറ്റ് ആൻഡ് ദി ഫാക്കൽറ്റീസ് ആൻഡ് ദി ടീച്ചേഴ്സ് and the administrators and the board members of Hebron PG course. And also I extend my greetings to each and every one of the ministers over here and every one of you. May the Lord richly and abundantly bless all of us. Graduation is a good thing. One who is graduating, the graduate should be happy. I was sitting over there watching your face and you are not ningalde mukhathathra valiya santosham kaanunnil graduate cheyyunna priyappettavarude mukhathu santosham aanu. Few months allengil kazhinja chila naalukal devajanam padikkuvanulla bhagyam devu ningalku thannu aa padicha graduate cheyyumbol ഒരു സെക്കുലർ സ്കൂളിൽ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യുന്ന പോകുന്ന വ്യക്തിത്വങ്ങളെപ്പോലല്ല ദൈവജനം പഠിച്ച് ഇറങ്ങുന്ന വ്യക്തിത്വങ്ങൾ. അവർ വീണ്ടും പഠനം തുടരുകയാണ്. ദിസ് ഈസ് ഒൺലി
a foundation how to study, how to meditate, how to search the concordance and history of the Bible. Go back and study day and night, every single day. Padikkya mathramalla, you have to meditate the God's word. Meditation koodathe avadunnum ividunnum kadamedutha prasangikkunna prasangangalkku valiya prayojanam onnum undagiyilla. Ividunnu padicha doctorate eduthalum, if you don't have the calling from above, swargathile devathinte vili ninnilillengil oru prayojanamilla. Na devathinte vili ninnilundengil ദൈവം നിന്നെ ശക്തീകരിക്കുവാൻ ദൈവസ്ഥനിൽ ഇരുന്ന് കൃപ പ്രാപിച്ച വ്യക്തിത്വമെങ്കിൽ ആ ശക്തിയോടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവവചനം സംസാരിക്കുമ്പോൾ ജനം അനുഗ്രഹിക്കപ്പെടും, ജനം വിടുതലേറ്റെടുക്കും, പാപികൾ മാനസാന്തരപ്പെടും, പിന്മാറ്റക്കാർ മടങ്ങി വരും. ഞങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്ന കാലത്ത് ഇതുപോലെ എക്സ്റ്റൻഡ് ആയിട്ടുള്ളതായ ബൈബിൾ സ്കൂളുകളോ അങ്ങനെയുള്ള ഫെസിലിറ്റീസോ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാനും പാസ്റ്റർ കെ സി ജോണും ഇവിടെ ഒന്നിച്ച് പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്കൊന്നിച്ചേർന്ന് സാധാരണഗതിയിൽ ഡ്യൂട്ടി കിട്ടുന്നത് ചപ്പാത്തി കുഴയ്ക്കാനും വെള്ളം കോരാനും അങ്ങനെയുള്ള സകല കാര്യങ്ങൾ. അന്ന് ഇന്നത്തെ പോലെയല്ല ഇവിടെ ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരുന്നത്. അധ്യാപകർ ഞങ്ങളോടൊപ്പം ഇവിടെ താമസിക്കുകയാണ്. മൺഡേ ത്രൂ ഫ്രൈഡേ അവർ താമസിക്കുമ്പോൾ ക്ലാസ്സിൽ നടക്കുന്ന പഠിത്തത്തെക്കാൾ കൂടുതൽ വൈകിട്ടാണ് ഞങ്ങൾക്ക് പി ജി കോഴ്സ് കിട്ടിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പേരൻ്റ് ഗൈഡൻസ് ഓർ പ്രീവിയസ് പാസ്റ്റേഴ്സ് ഗൈഡൻസ് അന്ന ഞങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. അവരുടെ പുറം തിരുമ്പുമ്പോൾ, എണ്ണയിട്ട് കൊടുക്കുമ്പോൾ, കാലി ഞെക്കുമ്പോൾ ഒക്കെയാണ് ഞങ്ങളെ അവരുടെ അനുഭവങ്ങൾ, അവർ നടന്നു വന്ന വഴികൾ, അവരനുഭവിച്ച വ്യഥകൾ, മൈലുകൾ നടന്ന് കർത്താവിന് വേണ്ടി അധ്വാനിച്ച വിധങ്ങളെക്കുറിച്ച്, പട്ടിണി കിടന്നതിനെയൊക്കെ ഓർത്ത് ഞങ്ങളെ പഠിപ്പിച്ച ആ ഭാഗം എൻ്റെ ജീവിതത്തിൽ ഞാൻ മറന്നിട്ടില്ല. നോർത്ത് ഇന്ത്യയിൽ സുവിശേഷം അറിയിപ്പാനുള്ള ആഹ്വാനം പി എം ഫിലിപ്പ് സാർ ഇവിടെ കൺവെൻഷൻ നടക്കുമ്പോൾ അന്ന് എഴുന്നേറ്റെന്നെ സമർപ്പിച്ച് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷമായി കടന്നു പോകുവാൻ കർത്താവ് ഭാഗ്യം നൽകി. അന്ന് നോർത്തൺ റീജ്യൻ ഇല്ല, അന്ന് മിഷൻ ഫണ്ടില്ല, ഗൾഫിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഫോറിനിൽ നിന്നോ ഒരു എയ്ഡ് ഇല്ല. 5 രൂപ കയ്യിൽ വെച്ച് ഒരു പാട്ട കൊണ്ടുള്ള പെട്ടിയിൽ ചില തുണികളുമായി നോർത്ത് ഇന്ത്യയിൽ പോയ ആദ്യത്തെ പോക്ക് ഞാനിന്ന് ഓർക്കും. രാജസ്ഥാൻ, മധ്യപ്രദേശ്, യു പി, ഡൽഹി ആദ്യമായ ഇടങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്ത് ഞാൻ ഓർക്കുന്നു. ഞാനും പാസ്റ്റർ കെ ജോയിയും ഒന്നിച്ച് ജമുന കൊളറി, ഹംലായി, ഷഡോൾ, ബൈകണ്ഠപ്പൂർ, വിശ്രാംപൂർ ആദ്യമായ സ്ഥലങ്ങളിൽ സൺഡേയിൽ ജമുന കോളനിലാണെങ്കിൽ സഭായോഗം, ട്യൂസ്ഡേയിൽ ബൈകണ്ഠപ്പൂർ, വിശ്രാം, ഇങ്ങനെ എല്ലാ ഇടങ്ങളിൽ എല്ലാ ദിവസവും മീറ്റിംഗിൽ നടത്തി കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഭാഗ്യം നൽകി. അന്ന് സ്തോത്ര കാഴ്ച 2.5 രൂപ 2.5 രൂപയാണ്. 2 ജോഡി ഡ്രസ്സുള്ളത് അന്ന് രാത്രിയിൽ രാവിലെ മുഴുവൻ ഗാവിലെല്ലാം പോയി 2 തോളത്തിൽ സഞ്ചിയിട്ട് പോയി സുവിശേഷം അറിയിച്ചിട്ട് മടങ്ങി വരുമ്പോൾ ഇത് കഴുകിയിട്ട് തേപ്പ് വെട്ടിയില്ല. അന്ന് സ്റ്റീല് കൊണ്ടുള്ള ചോറ്റുപാത്രമാണ് ഉള്ളത്. അതിനകത്ത് കൽക്കരിയിട്ട് ആ തേപ്പ് വെട്ടി കൊണ്ട് തേച്ചുണക്കിയാണ് പിറ്റേ ദിവസവും ഗാവിൽ സുവിശേഷമായി കടന്നു പോയത്. കഴിഞ്ഞ ദിവസം ഇവിടെ അറിയുവാനിടയായിത്തീർന്നു. വിശ്രാംപൂർ ഏരിയയിൽ തന്നെ, ഇപ്പോൾ ഛത്തീസ്ഗഡ് ഏരിയയിൽ തന്നെ 1000 കണക്കിന് ആത്മാക്കളെ ദൈവം നമുക്ക് തന്നു. ദൈവവചനം വാരി വിതറിയാൽ ദൈവം നമുക്ക് പ്രതിഫലം തരും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ, സഖ്യത്തിനക്കാൻ 23-ാം സഖ്യത്തിൽ പറയുന്ന കാര്യം, പണത്തിൻ്റെ പുറകെ നീ പോകണ്ട, പദവിയുടെ പുറകെ നീ പോകണ്ട, സ്ഥാനത്തിൻ്റെ പുറകെ നീ പോകണ്ട, മാനത്തിൻ്റെ പുറകെ നീ പോകണ്ട, ഇതെല്ലാം നിൻ്റെ പുറകെ വന്നുകൊള്ളും. നീ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന വ്യക്തിയെങ്കിൽ ദൈവം തന്നെ നോക്കിക്കൊള്ളും. ഒരു വേദഭാഗം വായിച്ച് ഞാൻ ഇരുന്ന് കൊള്ളാം. ഞാൻ എൻ്റെ തുടർന്ന് ദൈവവചനം സംസാരിക്കേണ്ട ഡോക്ടർ കെ സി ജോണ്ടാണ്. ഞാൻ പറഞ്ഞു ഞാൻ ചില മിനിറ്റുകളെ എടുക്കത്തുള്ളൂ, സമയം ഇങ്ങനെ പോകുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം അത്രയും മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ എന്ന്. തിമത്യോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാം, ഇല്ലെങ്കിൽ 3-ാം വാക്യം മാത്രം വായിച്ചാലും മതി. വായിച്ചാട്ടെ.
തിമത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യം. ക്രിസ്തുവേശുവിന് നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. സുവിശേഷ വേലയിൽ ഇറങ്ങുന്ന വ്യക്തിത്വങ്ങൾ ആദ്യം സുഖം നോക്കരുത്, വലിയ ചർച്ച് നോക്കരുത്, ഓർഡിനേഷൻ നോക്കുക. ഞങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് അഞ്ചും ആറും മാസം ഓരോരുത്തരൂടെ ട്രെയിൻ ചെയ്തിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് മാത്രമേ ഒരു ഇവാഞ്ചലിസ്റ്റായിട്ട് പോലും ഞങ്ങളെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വിട്ടിട്ടുള്ളൂ. ഈ കാലങ്ങളിൽ ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ ചർച്ചസാണ് നോക്കുന്നത്, മറ്റ് കാര്യങ്ങളാണ് നോക്കുന്നത്. ബട്ട് വി ആർ കോൾഡ് ടു ബി ഹിസ് സോൾജിയർ. ദ സോൾജിയർ ഷുഡ് ഡിഫൻഡ് ആൻഡ് കീപ് ദ കൺട്രി ഫ്രം ദി എനിമീസ്. മറ്റുള്ളവരിൽ നിന്ന്, ശത്രുവിൽ നിന്ന് ജനത്തെ സൂക്ഷിക്കുവാൻ, പൈശാചികൻ്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വീണ്ടെടുക്കുവാൻ ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ട ഭടന്മാരാണ് നാം. ആ ഭടൻ ഒരിക്കലും സ്വന്തം കാര്യം നോക്കാനൊക്കത്തല്ല. മുൻപിൽ നിൽക്കേണ്ടി വന്നാൽ മുമ്പിൽ നിന്ന് അധ്വാനിക്കുവാനല്ലാതെ അവനെ കൊണ്ട് കഴിക്കാൻ. ഞാൻ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങളെ ഓർപ്പിക്കുന്നു. സോൾജിയർ, യെസ് സ്റ്റാൻഡ് ഫോർ സെപ്പറേറ്റഡ് വൺ, അതിന് മലയാളം വേർതിരിക്കപ്പെട്ടവൻ. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവൻ എ സെപ്പറേറ്റഡ് വൺ ആണ്, വേർതിരിക്കപ്പെട്ടവനാണ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമുള്ളവനാണ്. ദ സെക്കൻഡ് വൺ, ദ സോൾജിയർ, ദ സ്പെല്ലിംഗ് ഓ മീൻസ് ഒബീഡിയൻറ്റ്, അനുസരണമുള്ളവനായിത്തിരിക്കണം. ദൈവവചനത്തിനും മറ്റുള്ളവർക്കും അനുസരണമുള്ളവരായി, ദൈവ വിളിക്ക് അനുസരണമുള്ളവനായി, ദൈവം നിന്നെ ഏൽപ്പിച്ച താലന്തിന് അനുസരണമുള്ളവനായി, അല്ലെങ്കിൽ വിശ്വസ്തനായി കർത്താവിന് വേണ്ടി സേവനം ചെയ്യണം. ദ നെക്സ്റ്റ് വൺ ഈസ് എൽ. എൽ ഈസ് ലൈബോ, ഉത്തരവാദിത്വമുള്ളവനായിരിക്കണം. ജീവന കാര്യങ്ങളിലല്ല ഉത്തരവാദിത്വം എടുക്കേണ്ടത്, കർത്താവിൻ്റെ വേലയിൽ ഉത്തരവാദിത്വം എടുക്കുന്നവനായിരിക്കണം. തല പോകേണ്ടി വന്നാലും ജീവൻ കൊടുക്കേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഉത്തരവാദിത്വമുള്ളവനായിരിക്കണം. ദ നെക്സ്റ്റ് വേർഡ് ഇൻ ഇംഗ്ലീഷ് സോൾജിയർ മീൻസ് ഡി, ഡെഡിക്കേറ്റഡ് വൺ ആയിരിക്കണം, സമർപ്പണമുള്ളവനായിരിക്കണം. ദ നെക്സ്റ്റ് വൺ ഈസ് ഐ, ഈസ് ഇംപാർഷ്യൽ പേഴ്സൺ ആയിരിക്കണം, മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നവനായിരിക്കണം, മറ്റുള്ളവരെ നോക്കാതെ വണ്ണം. ദ നെക്സ്റ്റ് വൺ ഈസ് ഇ, എന്തൂസിയാസ്റ്റിക് വണ്ണായിരിക്കണം, ചത്തവനായി ചതഞ്ഞവനായി ചെയ്യണമല്ലോ എന്നോർത്ത് ചെയ്യാതെ ഉത്സാഹത്തിൽ മടിപ്പില്ലാത്തവരായി, ഉത്സാഹത്തോടെ എരിവോടെ തീഷ്ണതയോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഉത്സാഹിക്കണം. ദ നെക്സ്റ്റ് വൺ വി ക്യാൻ സി ആർ. ആറായി ഒരു പുട്ടിനെ ത്രീ ഡിഫറെൻ്റ് സെക്ഷൻ. ദ വൺ ഈസ് ഗോയിങ് ബി റിപ്പോർട്ടറായിരിക്കണം, ദൂതുവാഹിയായിരിക്കണം, ദൈവത്തിൻ്റെ ദൂത് പറയുന്നവനായിരിക്കണം. മുമ്പ് ഇവിടെ ഒരാൾ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുമ്പോൾ പണത്തിന് വേണ്ടി അധ്വാനിക്കരുത്. കഴിഞ്ഞ വർഷം ഒരു ദൈവത്തിൻ്റെ ദാസൻ്റെ കൺവെൻഷൻ പ്രാസംഗികൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ചായ ഞങ്ങളൊക്കെ പൈസ മേടിച്ച് പ്രസംഗിക്കുന്നവരാണ്, അച്ചാനെ വിളിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇദ്ദേഹം പ്രസംഗിക്കുന്നത് ആത്മാക്കളെ നേടേണ്ടതിനല്ല, സുവിശേഷം അറിയിക്കേണ്ടതിനല്ല, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, വിടുതലിന് വേണ്ടിയല്ല, ഇദ്ദേഹം ഒരു ബിസിനസ്സായി ഇതെടുത്തിരിക്കുകയാണെന്ന്. ആകയാൽ ബിസിനസ്സായി സുവിശേഷ വില എടുക്കരുത്. ബിസിനസ് അല്ലിത് കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയാണ്. ദൈവത്തെ മാനിച്ചാൽ ദൈവം നിന്നെ മാനിക്കും, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും, നീ അതിനെ പിന്തുടർന്ന് പോകേണ്ട ആവശ്യമില്ല. ദ നെക്സ്റ്റ് വൺ, യു ആർ എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഹെവൻ ഓർ ജീസസ്. ഒരു സ്ഥാനാപതിയാണ്. ഒരു സ്ഥാനാപതിക്ക് ഈ ലോകത്തിലെ സ്ഥാനാപതിക്ക് ലോകത്തിലെ പ്രിയപ്പെട്ടവർ സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ, മാനം കൊടുക്കുന്നുവെങ്കിൽ, അമേരിക്കയിലെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഈ നാട്ടിൽ കടന്നു വന്നാൽ ആ വ്യക്തി കടന്നു വരുന്നതിന് മുൻപേ അവൾ എവിടെ പാർക്കണം, അവൻ എവിടെ പാർക്കണം, ഏതാഹാരം കഴിക്കണം, ഏത് കാറിൽ യാത്ര ചെയ്യണം, എങ്ങനെ അവന് സംരക്ഷണം വേണമെന്ന് അമേരിക്കൻ ഗവൺമെൻറ് തീരുമാനിക്കുമെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് കരുതിക്കൊള്ളും. നീ എവിടെ പാർക്കണം, എന്ത് ഭക്ഷിക്കണം, എങ്ങനെയാണ് നിൻ്റെ സുരക്ഷിതമെന്ന് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നീ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ നിനക്ക് മുൻപേ അത് കരുതുന്ന ഒരു സ്വർഗമുണ്ട്, അത് കരുതി വച്ചിരിക്കുന്നൊരു ദൈവമുണ്ട്. അറിയാത്ത വഴികൾ ചിന്തി
ചിന്തിക്കാത്ത വഴികൾ നമുക്ക് വേണ്ടി തുറന്നു തരുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദ നെക്സ്റ്റ് വൺ, യു ഷുഡ് ബി എ റെവല്യൂഷനിസ്റ്റ്. വെളിപ്പാട് കാണുന്നവരായിരിക്കണം, ദർശനം കാണുന്നവരായിരിക്കണം, ദർശനത്തിന് സുവിശേഷ വില ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ ചെയ്താൽ ദൈവം തന്നെ മാനിക്കും. ഒരു കഥയുടെ ഒരു പദം നിങ്ങളെ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റ്, ഒരു ഫോർമർ അമേരിക്കൻ പ്രസിഡന്റ്, ദിസ് ഇസ് എ ട്രൂ സ്റ്റോറി, ഇറ്റ് ഈസ് നോട്ട് എ ജോക്ക്. ഹി വെന്റ് ഫോർ എ ഹണ്ടിങ് ഇൻ എ ഫോറിൻ ലാൻഡ് ഇൻ ആഫ്രിക്ക. ഹണ്ടിങ് കഴിഞ്ഞ് അദ്ദേഹം ചില മാസങ്ങൾ കഴിഞ്ഞ് ഷിപ്പിൽ മടങ്ങി വരുമ്പോൾ ആ ഷിപ്പിൽ വർഷങ്ങളായി ആഫ്രിക്കയിൽ സുവിശേഷ വില ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ദാസനും കർത്താവിൻ്റെ ദാസിയും കടന്നു വന്നു. ന്യൂയോർക്ക് ഹാർബറിൽ ആ ഷിപ്പ് വന്ന് അടഞ്ഞ സമയത്ത് അമേരിക്കൻ ഗവൺമെൻറ് റെഡ് കാർപ്പറ്റ് ഇട്ട് കൊടുത്തു, ഗൺ സൊല്യൂട്ട് കൊടുത്ത്, അനേക പട്ടാളക്കാരുടെ അടമ്പടിയോടുകൂടെ അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചു. ഒരു ഹണ്ടിങ്ങിന് പോയച്ച് വന്ന അമേരിക്കൻ പ്രസിഡന്റിനെ ഈ കർത്താവിൻ്റെ ദാസി അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മളെ സ്വീകരിക്കാൻ ആരും വന്നില്ലല്ലോ, നമ്മൾ ഇവിടെ നിന്ന് ഒരു ടാക്സി എടുത്ത് വേണമല്ലോ വീട്ടിൽ പോകാനല്ലോ, ബസ് പിടിച്ചോ ട്രെയിൻ പിടിച്ചോ വേണമല്ലോ പോകാൻ, സ്വീകരിപ്പാൻ ഒരുത്തനും വന്നില്ലല്ലോ എന്ന് ആ ദൈവദാസൻ പറഞ്ഞത് ഞാൻ പുസ്തകത്തിൽ വായിച്ചപ്പോൾ അറിയാതെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. പ്രിയ സഹോദരി, നമ്മുടെ വീട്ടിൽ നമ്മളെത്തിയില്ല. നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിപ്പാൻ നമ്മുടെ നാഥൻ നിൽപ്പുണ്ട്. അവൻ നമ്മളെ സ്വീകരിക്കുന്നത് ഇതുപോലെയല്ല, നന്നായി നമ്മളെ സ്വീകരിക്കും. ഈ ലോകത്തിലെ സ്വീകരണങ്ങളൊക്കെ താൽക്കാലികമായിരിക്കുമ്പോൾ നിത്യമായ സ്വീകരണം ലഭിക്കും. അത് ലഭിപ്പാൻ ധൈര്യത്തോടെ, പ്രാഗൽഭ്യത്തോടെ, വിശ്വസ്തയോടെ, നേരോടെ കർത്താവിൻ്റെ വേല ചെയ്യാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആൻഡ് ഐ കൺഗ്രാറ്റുലേറ്റ് ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് ദ ഗ്രാജുവേറ്റ്. അടുത്തൊരു സോളോ ആണ്, ഷിജോ മോൻ സണ്ണി. രണ്ട് സ്റ്റാൻസ മാത്രം പാടുക. പ്രൈസ് ദി ലോർഡ്. വേദിയിലായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. Jesus.
ഉറക്കി മറുകരയിൽ നാം കണ്ടിടുമേ നായകനേശുവിൻ. ഈ പോർത്തളത്തിൽ മുൻനിരയിൽ നിന്ന് പൊരുതുവാനിനി പ്യാശയുണ്ടേ? ഈ പോർത്തളത്തിൽ മുൻനിരയിൽ നിന്ന് പൊരുതുവാനിനി പ്യാശയുണ്ടേ? ലക്ഷ്യമാതാണെൻ്റെ ആശയതാണെൻ്റെ ഇച്ഛയതാണെൻ്റെ യേശുനാഥാ. ലക്ഷ്യമതാണെൻ്റെ ആശയതാണെൻ്റെ ഇച്ഛയതാണെൻ്റെ യേശുനാഥ. നല്ല അർത്ഥവത്തായ ഒരു പാട്ടായിരുന്നു. തുടർന്ന് ദൈവദിനം പ്രസംഗിക്കുവാനായിട്ട് നമ്മുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറി പാസ്റ്റർ കെ സി ജോൺ അവരുടെ ക്ഷണിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇൻഡിപെൻഡന്റ് പാസ്റ്റർ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ചുമതല നടത്തുന്ന എബ്രഹാം ബൈബിൾ കോളേജ് പി ജി കോഴ്സിൻ്റെ 19-ാമത് ഗ്രാജുവേഷൻ സർവീസിൽ പങ്കെടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും അധ്യാപകർക്കും ബൈബിൾ കോളേജിൻ്റെ ചുമതലക്കാർക്കും ഈ സർവീസിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ കെ സി തോമസ്, ഇത് നടത്തിപ്പുകാരായിരിക്കുന്ന ഡോക്ടർ ടി സി കോശി, ബ്രദർ പി എം ഫിലിപ്പ്, ബ്രദർ കെ ടി ജോഷുവ, ഇവിടെ പ്രസംഗിച്ച ബ്രദർ റെവിസൺ ബി ജോസഫ്, ഇവിടെ പാട്ടുപാടിയ ജസ്റ്റിൻ ജോസഫ്, സിജമോൻ സണ്ണി, വചനം പ്രസംഗിച്ച പാസ്റ്റർ ബേബി വർഗീസ്, പാസ്റ്റർ ടി ജെ എബ്രഹാം, പാസ്റ്റർ ഷിബു നെടുവേലിൽ, പാസ്റ്റർ ജോർജ് ഉമ്മൻ, പാസ്റ്റർ ജോസ് കെ എബ്രഹാം, പാസ്റ്റർ കെ എം ജോൺ, വേദിരുപോഷ്ടരായ നിരവധി ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, സദസ്സിലുള്ള കർത്തൃദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശദീകരിക്കാൻ കഴിയാത്തതാണ്. എങ്കിലും ഇങ്ങനെയൊരു സ്ഥാപനം ഐ പി സി കേരള സ്റ്റേറ്റ് കൗൺസിലിൻ്റെ കീഴിലുള്ളത് ഐ പി സി സഭകൾക്കും കർത്തൃദാസന്മാർക്കും വളരെ പ്രയോജനപ്പെടുന്നു. പി ജി കോഴ്സിന് പഠിച്ച സഹോദരന്മാർ ശുശ്രൂഷയിൽ വളരെയധികം വ്യത്യസ്തരായി ശോഭിക്കുന്നു. കാലഘട്ടത്തിനനുസരിച്ച് അവർക്ക് അവരുടെ ശുശ്രൂഷയുടെ ലെവൽ ഉയരുവാനിടയായിട്ടുണ്ട്. അതോർത്തിയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഡോക്ടർ ടി സി കോശിയുടെയും പാസ്റ്റർ ടി ജെ എബ്രഹാമിൻ്റെയും സമർപ്പണമാണ് ആരംഭകാലത്ത് നിലനിൽക്കാനുള്ള കാരണം. അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു ഗ്രാജുവേഷനോടെ നടക്കാൻ പാടില്ല. അതുപോലെ ഓർക്കേണ്ട ഒരാളാണ് ബ്രദർ ജോസഫ് താന്നിക്കൽ. സഭയ്ക്കു വേണ്ടി ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ടാകുവാൻ അവർ ചെയ്തതായ സമർപ്പണത്തെയും അധ്വാനത്തെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഈ വർഷത്തെ ബാച്ച് മികവുള്ള ഒരു ബാച്ചായിരുന്നു. മറ്റേ ബൈബിൾ കോളേജിൽ വചനം പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്തിട്ട് ഒരു വർഷത്തെ സ്പെഷ്യൽ ട്രെയിനിങ്ങിന് വന്ന യുവ സഹോദരങ്ങൾ ക്ലാസ്സുകളിൽ വളരെ ശ്രദ്ധയുള്ളവരും പഠിക്കാൻ വ്യഗ്രതയുള്ളവരും ഉത്സാഹമുള്ളവരും അതിനുള്ളതായ ബുദ്ധി വൈഭവമുള്ളവരുമായിരുന്നു എന്ന് ഞാൻ പ്രത്യേകം ഓർക്കുന്നു. ഈ ബാച്ചിനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഒരു വചനം ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം. വിശ്വാസം കൂടാതെ
ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തിന് പ്രസാദമുള്ള കാര്യം ചെയ്യുവാൻ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശ്വാസമാണ്. എന്താണ് വിശ്വാസം? അദ്ദേഹം തുടങ്ങുന്നത് വിശ്വാസത്തിൻ്റെ ഡെഫിനിഷൻ തന്നുകൊണ്ടാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നല്ലൊരു ഡെഫിനിഷനാണെങ്കിലും പലർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് വിശ്വാസം? അതിന് മറുപടിയായിട്ട് വാക്യം പറയാൻ കഴിയും. എന്നാലും വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തോടുള്ള ബന്ധത്തിൽ നല്ല ആഗ്രഹങ്ങൾ, നല്ല പ്രതീക്ഷകൾ ജീവിതത്തിലുള്ളവർക്കാണ് വിശ്വാസമുള്ളത്. എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗാഡ്. ദൈവത്തിങ്കിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ, ഒറ്റ ജീവിതം. നിത്യേതന യതി എന്ന പേരുള്ള ഒരു ഹൈന്ദവ സന്യാസി പറഞ്ഞ രസകരമായൊരു പ്രഭാഷണത്തിൽ കേൾവിക്കാരാകാൻ എനിക്കിടയായി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഹിന്ദുക്കൾ ചെറിയ വീടുകളെ പണിയുന്നുള്ളൂ, ക്രിസ്ത്യാനികളാണ് വലിയ കൊട്ടാരം പോലെയുള്ള വീടുകൾ പണിയുന്നത്. സന്യാസിയോട് ഹിന്ദുക്കൾ വന്ന് ചോദിച്ചെന്താ, നമ്മുടെ ആളുകൾ ചെറിയ വീടുകൾ മാത്രം ഇങ്ങനെ പണിയുന്നത്, ക്രിസ്ത്യാനികൾ ഇത്രയും വലിയ വീട് പണിയാൻ എന്താ കാര്യം? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ക്രിസ്ത്യാനികൾക്കാകെ ഒരു ജീവിതമേ ഭൂമിയിലുള്ളൂ, ഹിന്ദുക്കൾക്കാണെങ്കിൽ പല ജന്മങ്ങളാണ്, എത്രയോ പ്രാവശ്യം ഇവിടെ ജനിച്ചു മരിക്കുന്നു. ഈ പ്രാവശ്യം വീട് പണിയാനത്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പണിയാം, അതുകൊണ്ട് തിരക്കില്ല ഹിന്ദുക്കൾക്ക്. ക്രിസ്ത്യാനിക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ ഇവിടെ. ക്രിസ്ത്യാനിക്കും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഒരു ജീവിതമേ ഉള്ളൂ. ആ ഒരു ജീവിതം ഏറ്റവും പ്രയോജനപ്പെടുത്തുക എന്നതാണ് പ്രധാനം. നമുക്ക് ഒഴുപ്പിക്കളയുവാൻ ഒരായുസില്ല. എന്ത് ജീവിതം കൊണ്ട് സാധിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ആന്തരിക കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അലസമായി ജീവിച്ചാലും ഓരോ ദിവസവും ഉദയാസ്തമനങ്ങൾ നടക്കും, ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഉഴപ്പി ജീവിക്കാം, അലസമായി ജീവിക്കാം, ഒന്നും ചെയ്യാതെ ജീവിക്കാം, വീട്ടിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ബാക്കി സമയം വിശ്രമത്തിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് ഉപയോഗിക്കാം. ആ ജീവിതം കൊണ്ടൊന്നും നേടുന്നില്ല, ഒന്നും അച്ചീവ് ചെയ്യുന്നില്ല. ജീവിതം വേസ്റ്റാണ്, അത് പാഴാണ്. സുവിശേഷ വേലയ്ക്കിറങ്ങുന്ന കർത്തൃദാസന്മാർ, നിങ്ങളിൽ പലരും ഇപ്പോഴേ സഭകളിൽ ശുശ്രൂഷയ്ക്ക് പോയി കഴിഞ്ഞു. അധികം താമസിയാതെ നിങ്ങളെല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകും. നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കണം, ഒരു ശരാശരി മനുഷ്യനായി ജീവിക്കാതെ, ഒരു ശരാശരി പാസ്റ്ററായിട്ട് ജീവിക്കാതെ, എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് ഏറ്റവും മഹത്വമുള്ള കാര്യം ചെയ്യണം എന്നുള്ള വലിയ പ്രതീക്ഷ നിങ്ങളുടെ അകത്തുണ്ടാകണം. വിശ്വാസമുള്ളവനെ പ്രതീക്ഷയുള്ളൂ. മാർട്ടിൻ ലൂതർ കിങ്, അമേരിക്കയിലെ കറുത്തവർഗക്കാരുടെ ധീരനായ നേതാവായിരുന്നു. റേഷ്യൽ പ്രജഡിസ് ഉള്ളപ്പോൾ വെള്ളക്കാരും കറുത്തവർഗക്കാരെയും രണ്ടു തട്ടിൽ അമേരിക്കൻ നിയമം വേർതിരിച്ചു നിർത്തിയിരുന്ന കാലത്ത്, അവരെ പിന്നോക്കക്കാരായി കണ്ടിരുന്ന കാലത്ത്, നിയമം കൊണ്ടവരെ പിന്നോക്കക്കാരാക്കിയിരുന്ന കാലത്ത്, ഇടകലരുവാൻ അനുവാദമില്ലാതിരുന്ന കാലത്ത് അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഇതാണ്, ഒരു ദേശം ഞാൻ കാണുന്നു, ആ ദേശത്ത്
വെള്ളക്കാരനെന്നോ കറുത്തവർഗക്കാരനെന്നോ ചെറിയവനെന്നോ വലിയവനെന്നോ ധനവാനെന്നോ ദരിദ്രനോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു ദേശം ഞാൻ കാണുന്നു. അതാണ് എൻ്റെ സ്വപ്നം. ആ സ്വപ്നത്തിന് വേണ്ടി അദ്ദേഹം ജീവൻ കൊടുക്കേണ്ടി വന്നു. വെള്ളക്കാരനായ ഒരു വർഗീയവാദി അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡ്രീം അവസാനിച്ചില്ല. അമേരിക്കയിൽ ചേഞ്ചസ് ഉണ്ടായി, നിയമം മാറി, ഇക്വാളിറ്റി, എല്ലാ മനുഷ്യരും നിയമത്തിനുമുമ്പിൽ തുല്യർ എന്ന് അമേരിക്കയുടെ ചിന്താഗതിയെ മാറ്റിമറിക്കുവാൻ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ സ്വപ്നത്തിന് കഴിഞ്ഞു. നിങ്ങൾക്ക് സ്വപ്നമുണ്ടോ? ഇന്ത്യയിൽ എല്ലാ പട്ടണത്തിലും എല്ലാ ഗ്രാമത്തിലും യേശു ക്രിസ്തുവിൻ്റെ നാമം ഉയർന്നു നിൽക്കുന്ന ഒരു സ്വപ്നം നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും യേശു കർത്താവെന്ന് ഏറ്റുപറയുന്ന ഒരു സ്വപ്നം നിങ്ങൾ കാണുന്നുണ്ടോ? അതാണ് ഒരു സുവിശേഷകന്റെ സ്വപ്നം. ദൈവമേ, ഈ നാട് നിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നത് കാണുവാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അതാണ് എൻ്റെ വിശ്വാസം, അതാണ് എൻ്റെ പ്രതീക്ഷ, അതാണ് എൻ്റെ സ്വപ്നം, അതാണ് എൻ്റെ ദർശനം. അകത്ത് വലിയ ദർശനങ്ങൾ ഉണ്ടായിരിക്കണം. ദൈവം നിങ്ങൾക്കെതിരല്ല, ദൈവം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കെതിരല്ല. നിങ്ങളെ എപ്പോഴും അടിച്ചു താഴ്ത്താൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ദൈവം. നിങ്ങൾ ഉയരുന്നതിൽ അസൂയുള്ളവനല്ല ദൈവം. നിങ്ങളുടെ നാമ്പ് തുള്ളുവാനോ നിങ്ങളുടെ കാല് വെട്ടുവാനോ ആളെ വെക്കുന്നവനല്ല ദൈവം. ദൈവത്തിൻ്റെ ലക്ഷ്യം, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിരൂപണം ഇന്നതെന്ന് ഞാൻ അറിയുന്നു. അത് നിങ്ങളുടെ തിന്മയ്ക്കുള്ള നിരൂപണമല്ല, നിങ്ങളുടെ നന്മയ്ക്കുള്ള നിരൂപണമത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്. സഹോദര സഹോദരി, ദൈവം നിന്റെ പക്ഷത്താ, ദൈവം നിന്റെ പക്ഷത്താ. നീ ദൈവത്തെ സംശയിക്കണ്ട, ദൈവം നിന്നെ ഉപദ്രവിക്കുമെന്ന് പേടിക്കണ്ട. നീ മുൻപോട്ട് കാലുവെക്കാൻ തയ്യാറായാൽ നിന്നെ കൈപിടിച്ച് നടത്താൻ ദൈവം വിശ്വസ്തനാ. നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ പൊടിക്കകത്തു നിന്നെ വലിച്ചു പൊക്കാൻ ദൈവം വിശ്വസ്തനാ. കുപ്പയിൽ നിന്നെ വലിച്ചുയർത്താൻ ദൈവം വിശ്വസ്തനാ. നിന്റെ ചെറിയ ജീവിതം ദൈവത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്ക്, ആ ജീവിതം കൊണ്ട് അത്ഭുതം ചെയ്യാൻ ദൈവം വിശ്വസ്തനാ. നിന്റെ പശ്ചാത്തലം വിഷയമല്ല, നിന്റെ സാമ്പത്തികം വിഷയമല്ല, നിന്റെ ബാക്ക്ഗ്രൗണ്ട് എത്ര ദാരിദ്ര്യമായിക്കൊള്ളട്ടെ, നിന്റെ അപ്പനോ വല്യപ്പനോ ഒന്നും തന്നെ നിന്നെ വലിച്ചു പൊക്കാൻ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചു കൊള്ളുക. നീ തന്നെ ഇറങ്ങിയവനാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നിന്റെ പക്ഷത്തുള്ളത് കൊണ്ട് നിന്നെ തടഞ്ഞു വെക്കുവാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. നിന്റെ ചെറിയ ജീവിതം ഏൽപ്പിച്ചു കൊടുക്ക, വലിയ സ്വപ്നം കാണുക, വലിയ ദർശനം കാണുക. ദൈവം നിവർത്തിച്ചു തരും. നിങ്ങളെ കൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതം ദൈവം വെളിപ്പെടുത്തും. നിങ്ങളെ കൊണ്ട് ആയിരം ആയിരം ആത്മാക്കളെ നേടുവാൻ ഒരു ഉപകരണമാക്കി ദൈവം നിങ്ങളെ മാറ്റും. നിങ്ങളുടെ വായോടുകൂടെ ദൈവം ഇരിക്കും. നിങ്ങളുടെ ശബ്ദത്തെ ദൈവം അഭിഷേകം ചെയ്യും. നിങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ അധികാരം ദൈവം വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവിന് അതിശക്തമായ അഭിഷേകം നിങ്ങളുടെ മേൽ പകർന്നു കൊണ്ട് നിങ്ങൾ ആൾ മാറിയവരായി തീർന്ന് ശുശ്രൂഷിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാ. We praise you Lord, we thank you Lord, we worship you Lord. Hallelujah. സഹോദരന്മാരെ, ഈ വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്കുള്ളതാണ്, ഈ വരുന്ന വർഷങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ജീവിതം ദൈവകരങ്ങളിൽ ഒരു തീപ്പന്തമായിട്ട് കത്തിത്തെളിയട്ടെ. നിങ്ങൾ അനേക സ്ഥലങ്ങളിൽ അഗ്നിജ്വാലയായി ദൈവത്തിന് വേണ്ടി പ്രകാശിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കെഴുന്ന് വിരമിക്കുന്നു. വളരെ ഉത്തേജനം നൽകുന്ന അനുഗ്രഹീതമായൊരു സന്ദേശം നീ നമ്മെ കേൾപ്പിച്ചത് ഓർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഗ്രാജുവേഷൻ സർവീസിൻ്റെ ഏറ്റവും അതിപ്രധാനമായ സന്ദർഭത്തിലേക്ക് നാം വരികയാണ്. ഗ്രാജുവേറ്റ് ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ പോകുന്ന സമയമാണ്. ഇവിടെയുള്ള വഴിയിൽ കൂടെ അവർ കയറി വരണം.
ഗ്രാജുവേറ്റ് ചെയ്യുന്നവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ദീർഘവർഷങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ മാനേജരായിട്ട് വളരെ ശ്രേഷ്ഠമായ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ബഹുമാനായ പാസ്റ്റർ ടി ജെ എബ്രഹാം അവരെ ക്ഷണിക്കുന്നു. സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ആ ഗിഫ്റ്റ് നൽകാനായിട്ട് ദീർഘവർഷങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ആയി സേവനമനുഷ്ഠിച്ചിട്ടുള്ള കേരള സ്റ്റേറ്റിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന ആദരണീയനായ കർത്തൃദാസ പാസ്റ്റർ കെ എം ജോൺ അവരെ അക്കാര്യത്തിന് വേണ്ടിയും ക്ഷണിക്കുക. സ്പെഷ്യൽ ഗിഫ്റ്റുകൾ അവർക്ക് കൊടുക്കുന്നു, പ്രൈസുകൾ കൊടുക്കുന്നുണ്ട്. അക്കാര്യം പിന്നീട് പ്രസ്താവിച്ച് അതിനുവേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളുകൾ തന്നെ അത് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡിയർ പ്രിൻസിപ്പൽ, ഇന്ത്യ പെന്തക്കോസ്ത് യൂസഫ് കേരള കൗൺസിലിന്റെ ചുമതല നടത്തുന്ന ഹെബ്രോൻ ബൈബിൾ കോളേജ് വിജയകരമായി പഠനം പൂർത്തീകരിച്ച 19 വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മിനിസ്ട്രി ബിരുദം നൽകുവാൻ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് യൂസഫ് കേരള സ്റ്റേറ്റിൻ്റെ ചുമതലയിൽ നടത്തുന്ന ഹെബ്രോൻ ബൈബിൾ കോളേജ് പി ജി കോഴ്സ് വിജയകരമായി പഠനം പൂർത്തീകരിച്ച 19 വിദ്യാർത്ഥികൾക്ക് കോളേജ് പ്രിൻസിപ്പൽ എന്ന നിലയിൽ എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മിനിസ്ട്രി എന്ന ബിരുദം നൽകുന്നു. പഠനം പൂർത്തീകരിച്ച 19 സ്റ്റുഡൻസിനെ കർത്താവിൻ്റെ സന്നിധിയിൽ പരിചയപ്പെടുത്തുന്നു. ആദ്യമായി ജോബി സോയിൻ, അടൂർ സ്വദേശി, അവിവാഹിതൻ, സഭാ ചുമതലയായിട്ടില്ല. സിജോമോൻ സണ്ണി, കോട്ടയം സ്വദേശി, അവിവാഹിതൻ, സഭാ ചുമതലയായിട്ടില്ല. സാം ജെയ്സൺ മാത്യു, വെച്ചുചിറ സ്വദേശി, വിവാഹിതൻ, സഭാ ചുമതലയായിട്ടില്ല. ഒരു കുട്ടിയുടെ പിതാവ്. ഇസി മാത്യു, നാലാമതായി ഇസി മാത്യു, കോട്ടയം സ്വദേശി, വിവാഹിതൻ, സഭാ ചുമതലയായിട്ടില്ല. ഒരു കുട്ടിയുടെ പിതാവ്. ജസ്റ്റിൻ ജോർജ്, പത്തനാപുരം സ്വദേശി, വിവാഹിതൻ, സഭാ ചുമതലയായിട്ടില്ല. എസ് എസ് സുധീഷ്, ട്രിവാൻഡ്രം സ്വദേശി, അവിവാഹിതൻ, സഭാ ചുമതലയായിട്ടില്ല. ഷാജി സി ശ്യാമുവേൽ, കോടുകുളഞ്ഞി സ്വദേശി, വിവാഹിതൻ, സഭാ ചുമതല വഹിക്കുന്നു. മൂന്ന് കുട്ടികളുടെ പിതാവ്. ജസ്റ്റിൻ ജോസഫ്, കോട്ടയം സ്വദേശി, അവിവാഹിതൻ, സഭാ ചുമതല ഉണ്ട്.
റജി സി ജോൺ കോന്നി സ്വദേശി അവിവാഹിതൻ സഭാ ചുമതല വഹിക്കുന്നു. വിനോ പി ജോയി തിരുവല്ല സ്വദേശി അവിവാഹിതൻ സഭാ ചുമതലയായിട്ടില്ല. എബിസൺ ബി ജോസഫ് റാന്നി സ്വദേശി കുടുംബസ്ഥനായിട്ടില്ല, സഭാ ചുമതലയില്ല. ബെൻസി മാണി കോട്ടയം സ്വദേശി വിവാഹിതൻ, സഭാ ചുമതലയില്ല, രണ്ട് കുട്ടികളുടെ പിതാവ്. എബി ജോൺസ് തിരുവനന്തപുരം സ്വദേശി അവിവാഹിതൻ, സഭാ ചുമതലയായിട്ടില്ല. ടിനു വി തങ്കച്ചൻ പന്തളം സ്വദേശി വിവാഹിതൻ, സഭാ ചുമതലയായിട്ടില്ല, ഒരു കുട്ടിയുടെ പിതാവ്. ശാമുവേൽ കുട്ടി പത്തനാപുരം വിവാഹിതൻ, സഭാ ചുമതലയായിട്ടില്ല. ജെൻസ് രാജൻ അടൂർ സ്വദേശി വിവാഹിതൻ, സഭാ ചുമതലയുണ്ട്, ഒരു കുട്ടിയുടെ പിതാവ്. ജോസഫ് ശാമുവേൽ കടമനിട്ട സ്വദേശി വിവാഹിതൻ, സഭാ ചുമതലയായിട്ടില്ല, രണ്ട് കുഞ്ഞുങ്ങളുടെ പിതാവ്. അജികുമാർ തിരുവല്ല സ്വദേശി വിവാഹിതൻ, സഭാ ചുമതലയായിട്ടില്ല, രണ്ട് കുട്ടികൾ. പത്തൊൻപതാമതായി വിനോദ് എസ് തിരുവല്ല സ്വദേശി കുടുംബസ്ഥൻ, സഭാ ചുമതലയില്ല, രണ്ട് കുട്ടികൾ. താങ്ക് യു. നമ്മുടെ പി ജിയുടെ ഓഫീസ് മാനേജറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ പി ഐ ചാക്കോ സ്പെഷ്യൽ പ്രൈസസിൻ്റെ ലിസ്റ്റ് അദ്ദേഹം ഇവിടെ വായിക്കുന്ന ആ സമയത്ത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളുകൾ തന്നെ മുമ്പോട്ട് വന്ന് അദ്ദേഹം കൊടുക്കേണ്ടത്. ഫുൾ അറ്റൻഡൻസ്, അതായത് ഈ കംപ്ലീറ്റ് കോഴ്സിൽ ഫുൾ അറ്റൻഡൻസ് ലഭിച്ചിരിക്കുന്ന മൂന്ന് കുട്ടികൾ മാത്രമാണ്, മൂന്ന് സ്റ്റുഡൻസ് മാത്രമാണ്. അവരുടെ പേരുകൾ വായിക്കുന്നു. എബിസൺ ബി ജോസഫ്, എനിക്ക് സമ്മാനദാനം നൽകുന്നത് പാസ്റ്റർ കെ സി ജോൺ. അടുത്തത് അജികുമാർ സമ്മാനദാനം നൽകുന്നത് പാസ്റ്റർ രാജു പോകാല. മൂന്നാമത്തെ ആള് റെജി ജോൺ സമ്മാനദാനം നൽകുന്നത് പാസ്റ്റർ ജോർജ് മാൻ.
വിവിധ സഭകളിൽ നിന്ന് മാക്സിമം പൈസ കളക്ട് ചെയ്തത് ഇവാഞ്ചലിസ്റ്റ് ജോസഫ് ശാമുവൽ. പാഷ ജോസ് കെ എബ്രാം. നെക്സ്റ്റ് എബിസൺ ബി ജോസഫ്. ട്രഷറായിരിക്കുന്ന ബ്രദർ സണ്ണി മുളമ്പൂട്ടിൽ. ഈ കോഴ്സിൽ ടോപ്പ് സ്കോററായിരിക്കുന്ന ഫസ്റ്റ് അജികുമാർ. ബ്രദർ കെ പി തോമസ്. ഇദ്ദേഹമാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അടുത്ത എബിസൺ ജോസഫ് സെക്കൻഡ്. പാഷ ബേബി കടമ്പനാട് സ്പോൺസർ ചെയ്തിരിക്കുന്നു. കർത്താവിനെ രാജ്യത്തിൻ്റെ കെട്ടുപിടിക്ക് വേണ്ടി ആവോളം പ്രവർത്തിപ്പാൻ ദൈവത്തിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഭാരത സുവിശേഷികാലത്തിൽ ആവോളം പ്രവർത്തിപ്പാൻ ഇതിൽ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കു നിർത്തുന്നു. നന്ദി. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ മുൻ ഓഫീസ് മാനേജർ തോമസ് വർഗീസ്, നമ്മുടെ ഗ്രൂപ്പ് ലീഡറിന് അല്ലെങ്കിൽ കോളേജിലെ ലീഡറിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എബിസൺ മുന്നോട്ട് കടന്നു വരും. ആ സമയത്ത് അദ്ദേഹം തന്നെ ഈ ഗിഫ്റ്റ് ആ പ്രിയപ്പെട്ടവന് കൊടുക്കും. ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഈ ഗിഫ്റ്റ് കൊടുത്തതെല്ലാം സ്പോൺസേഴ്സാണ്. കഴിഞ്ഞ വർഷവും ഇവിടെ ഗിഫ്റ്റ് കൊടുത്തത് നമ്മുടെ ഡോക്ടർ ബേബി വർഗീസ് ആയിരുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഈ വർഷം നമ്മുടെ ബഹുമാനപ്പെട്ട ജോജി ശാമുവൽ അല്ലെങ്കിൽ മാത്യു ശാമുവൽ പാസ്റ്ററുടെ മകൻ ജോജി ശാമുവലാണ്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം. ദൈവം തന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗ്രാജുവേറ്റ് ചെയ്ത കർത്തൃദാസന്മാർക്ക് വേണ്ടി അനുഗ്രഹ പ്രാർത്ഥന നടത്തുവാനുള്ള സമയമാണ്. അനുഗ്രഹ പ്രാർത്ഥന നടത്തുന്നത് ഈ ബോർഡിൻ്റെ ചെയർമാനായിരിക്കുന്ന എബിസിയുടെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ബഹുമാന്യനായ പാസ്റ്റർ ജോർജ് ഉമ്മൻ അവർകളാണ് അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുക. രാജ്യത്തെ എഴുന്നേറ്റേക്കാം. ഞാനിപ്പോൾ ഈ സുവിശേഷ ഭടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും അതിൽ പങ്കുചേരണം. ആമേൻ പറയണം. സ്തോത്രം പറയണം. അവരുടെ മേൽ ദൈവം നിയോഗിച്ചിരിക്കുന്നതായ വലിയ നിയോഗം യാതൊരു വേടുപാടും കൂടാതെ കണ്ട് നിർവഹിക്കത്തക്കമുള്ളതായ
ആത്മീയ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിവ ലഭിച്ചവരായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമേറിയതായി ശുശ്രൂഷ ചെയ്യുമ്പോൾ തോറ്റുപോകാതെ ലജ്ജിച്ചു പോകാതെ ദൈവകൃപയോടുകൂടെ ചെയ്യുവാനുള്ളതായ കരുത്തും ശേഷിയും ദൈവം അവർക്ക് നൽകേണ്ടതിന് വേണ്ടി ഞാൻ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നുവെങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ പ്രാർത്ഥനയിൽ സഹകരിച്ച് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയും പേരുടെ പ്രാർത്ഥന നിങ്ങളുടെ പിറകിലുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അയ്യാ ധൈര്യമായിരിക്കുക, ദൈവത്തിൻ്റെ കൃപ നിങ്ങൾ വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കാം. മഹോന്നതനും പരിശുദ്ധനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ യവനക്കാർ നിന്റെ വചനം പഠിച്ചു, അത് നല്ല നിലയിൽ പാസ്സാകുവാനിടയായി. അവർക്ക് കിട്ടിയതായിരിക്കുന്നതായ ആ ഡിപ്ലോമ കേവല ഒരു ഡിപ്ലോമ അല്ല, പിന്നെയോ ദൈവത്താൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗത്തിന്റെ ഒരു റെക്കോർഡ് മാത്രമാണ്. ആകയാൽ അവരെവിടെയെല്ലാം കടന്നുപോയി നിന്റെ മഹത്വമേറിയതായി ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം തികഞ്ഞ ദൈവിക സ്നേഹഭടനായി മുൻപോട്ട് പോകുവാൻ ദൈവകൃപയുടെ വ്യാപാരം അവരുടെ മേൽ നീ ധാരാളമായി ചൊരിയണമേ. ദൈവത്താൽ നിയുക്തരാണ് എന്നുള്ളതായ ഏറെ ചിന്ത അവരെ ഭരിക്കട്ടെ. ദൈവം അവർക്ക് വേണ്ടി നൽകിയതായിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാൻ ദൈവത്താൽ ലഭിച്ചതായിരിക്കുന്ന ആ നിയോഗം വിശ്വസ്തതയോടുകൂടെ ചെയ്യുവാൻ ഞാൻ നല്ല പോരുന്നു. ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി അപേക്ഷിക്കുന്നെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പ്രകാരം അങ്ങനെയുള്ളതായ തീരുമാനത്തോടുകൂടെ അങ്ങനെയുള്ളതായ പ്രതിഷ്ഠയോടുകൂടെ ഈ പ്രിയപ്പെട്ടവർ കടന്നു പോകുവാൻ കർത്താവേ നിടയാക്കണമേ. അടിയങ്ങളിപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ അദൃശ്യകരം, അങ്ങയുടെ അദൃശ്യ നിയോഗം ഉൾക്കൊണ്ടതാരെ ആ നിന്റെ കരം ഓരോരുത്തരും നീട്ടി നീ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ മഹാസാന്നിധ്യം ഇവിടെ ഉള്ളതിനാൽ സ്തോത്രം. ഇത്ര യേശു വിശേഷവേലക്കാരൻ ഈ വർഷം പണിതെടുക്കുവാൻ ഈ സ്ഥാപനത്തിന് നീ കൃപ കൊടുത്തതിനാൽ നന്നോടുകൂടി സ്തോത്രം. കർത്താവാം ദൈവമേ, നീ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ ശ്രേഷ്ഠമേറിയതായ പദവി കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാതെ വണ്ണം ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്ത് നിന്റെ സമയത്ത് അവരുടേതായിരിക്കുന്ന നിയോഗം പൂർണ്ണമായി നിയോഗിക്കുവാൻ ഏർപ്പാട് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദേവദാസന്മാരാകുന്ന ഞങ്ങൾ ഒത്തുചേർന്ന് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹപൂർണരായി തീരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് ഒരു പാട്ട് പാടുമ്പോൾ സ്തോത്ര കാഴ്ച എടുക്കുന്ന സമയമാണ്. ഈ മീറ്റിംഗ് ഒരു മണിയോടുകൂടി അവസാനിക്കുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം. ഇനി ചില പ്രോഗ്രാം കൂടെ ഇവിടെ നടക്കാനുണ്ട്. ആ കാര്യം പ്രത്യേകം അറിയിക്കാം.
ശ്രംഗം പാസ്റ്റർ ബേബി കടമ്പനാട് മുമ്പോട്ട് വന്ന സ്തോത്രാചാർ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ ഈ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കോളേജിൻ്റെ ഗ്രാജുവേഷൻ വളരെ ഭംഗിയായി ഇന്ന് നടക്കത്തക്കവണ്ണം ദൈവം കരുണ ചെയ്തതിനാൽ സ്തോത്രം. ആ സഹോദരന്മാരെല്ലാവരും കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാൻ അവിടുത്തെ കൃപ പകരണമേ. അർപ്പിക്കപ്പെട്ട ധനശേഖരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കൾക്കും നീ നല്ല പ്രതിഫലം നൽകിയവരെ മാനിക്കണമേ. ഇത് തിരുനാമ മഹത്വത്തിനായി തീരുവാനിടയാക്കണമേ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. തുടർന്ന് ആശംസകൾ അറിയിക്കുവാനുള്ള സമയമാണ്. കൂടുതൽ പേർക്ക് ആശംസ വെച്ചിട്ടില്ല. സമയം വളരെ മുമ്പോട്ട് പോയിരിക്കുന്നതുകൊണ്ട് ഒരു മണിക്കരുതേ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അഞ്ചു പേരുടെ പേര് മാത്രമേ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ബ്രദർ സണ്ണി മുളമോട്ടിൽ കേരള സ്റ്റേറ്റിലെ ട്രഷറാണ്. പാസ്റ്റർ തോമസം കിടങ്ങാലിൽ, അദ്ദേഹം നോർത്ത് അമേരിക്കൻ ഈസ്റ്റേൺ റീജ്യൻ്റെ ഒരു പ്രവർത്തകനാണ്. എൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായി സേവനമനുഷ്ഠിക്കുന്ന ആളാണ്. ഈസ്റ്റേൺ റീജ്യനാണ്. ഈ പി ജി കോഴ്സ് ആരംഭിച്ച കാലം മുതൽ നമ്മെ പ്രധാനമായും സ്പോൺസർ ചെയ്യുന്നത് അമേരിക്കൻ, നോർത്ത് അമേരിക്കൻ ഈസ്റ്റേൺ റീജ്യൻ. ഈ വർഷം അവരെ നമ്മെ സഹായിക്കുകയുണ്ടായി. അതിൻ്റെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ഇ ടി എബ്രഹാം നാട്ടിലുണ്ട്. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിന് വിളിക്കുവാനും വേണ്ടി വളരെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെടുവാൻ കഴിഞ്ഞില്ല. പാസ്റ്റർ തോമസം കിടങ്ങാലി ഈസ്റ്റേൺ റീജ്യനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആശംസ അറിയിക്കുന്നതാണ്. സ്വാതന്ത്ര്യ സമാജത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന സിസ്റ്റർ സൂസമ എബ്രഹാം, ബ്രദർ ജോജി ഷോമേ ഇവിടെ സമ്മാന സ്പോൺസർ ചെയ്യുന്ന ബ്രദർ ജോജി ഷോമേൽ, ബഹുമാനീയനായ മാത്യു ഷോമേൽ പാസ്റ്ററുടെ മകനാണ്. അമേരിക്കയിൽ നിന്ന് കടന്നു വന്ന ഒടുവിലായി ബഹുമാനീയനായ പാസ്റ്റർ കെ ജോയി ആശംസ അറിയിക്കുന്നു. ദൈവതിരുനാമം ഈ പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരള സ്റ്റേറ്റിൻ്റെ ബഹുമാനായ പ്രസിഡന്റ് പാസ്റ്റർ കെ സി തോമസ് അവർകൾ, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ രാജു ഭൂകാല അവർകൾ, ശ്രേഷ്ഠന്മാരായ ദൈവഭൃത്യന്മാർ വേദിയിൽ ആയിരിക്കുന്ന എല്ലാവർക്കും, അതോടൊപ്പം തന്നെ ഇന്ന് പുതുതായി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മിനിസ്ട്രി എന്ന പദവി കരസ്ഥമാക്കി ഗ്രാജുവേറ്റ് ചെയ്ത ബഹുമാന്യരായ ഐ പി സിയുടെ പി ജി ഗ്രാജുവേറ്റ്സ്, മാതാപിതാക്കളെ, ദൈവമക്കളെ, കർത്താവിൻ്റെ ദാസൻ ഇതിനോടകം തന്നെ എപ്പോൾ ഈ മീറ്റിംഗ് അവസാനിക്കണം എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ ഒരു പ്രസംഗത്തിനോ ദീർഘമായ വാക്കുകൾക്കോ ഒരു പ്രസക്തിയുമില്ല. കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ പ്രിയ സ്റ്റുഡൻസ് അവരോടെ സഹകരിക്കുവാനും കാണുവാനും ഒക്കെ എനിക്കിടയായിട്ടുണ്ട്. ഒരു വേള അവരെ ഏറ്റവും അധികം കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഒരു പക്ഷെങ്കിൽ അധ്യാപകർ കഴിഞ്ഞാൽ ഞാനായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദീർഘമായിട്ടൊരു വാക്ക് ഞാൻ സംസാരിക്കുന്നില്ല. ഇന്ന് ഇതുവരെ ഗ്രാജുവേറ്റ് ചെയ്തു പഠിച്ചു, എന്നാൽ വിശാലമായൊരു ലോകത്തിലേക്ക് അവർ ഇറങ്ങുമ്പോൾ എനിക്കൊരു വാക്ക് മാത്രമേ പറയുവാനുള്ളൂ. ഒരുപാട് ഉപദേശങ്ങൾ ഈ ലോകത്തിൽ പെന്തക്കോസ്തിനകത്ത് ഉരുത്തിരിഞ്ഞ് നടക്കുമ്പോൾ ഇവിടുന്ന് ലഭിച്ച അധ്യയനം, പിതാക്കന്മാർ അവരുടെ അനുഭവ സമ്പത്തുകൾ ധാരാളം അവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൈവിടാതെ ജീവിതത്തിൻ്റെ ഒരവസരത്തിലും ഉപദേശവിശുദ്ധി വിടാതെ ഉപദേശവിശുദ്ധി കാത്തു സൂക്ഷിച്ച് ദുരുപദേശങ്ങൾക്കെതിരെ അവർ ജാഗരൂകരായിരിക്കണം എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സുവിശേഷ വേലയിൽ കുറുക്കു വഴികളൊന്നും തേടാതെ അവർ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ, മഹത്വമുള്ള ശുശ്രൂഷ നിറവേറ്റുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എല്ലാവിധമായ നന്മകളും ആശംസിച്ചുകൊണ്ടിരുന്ന വാക്കുകളെന്ന് വിരമിക്കുന്നു. പ്രൈസ് ലോർഡ്. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ കെ സി തോമസ് അവർകൾ, വേദിയിൽ ഉപദിഷ്ടായിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ, ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്ത കർത്താവിൻ്റെ ദാസന്മാർ, കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്ത കർത്താവിൻ്റെ വിലയേറിയ പിതൃന്മാർ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അവരെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 29:13 ഇങ്ങനെ പറയുന്നു, ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും ആദരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരെ തകർത്ത് വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാഠമാക്കിയ മാനുഷ്യ കൽപ്പന അത്രേ. പ്രിയ ദൈവമക്കളെ, വായ് കൊണ്ടും ആദരം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് നമുക്ക് ശുശ്രൂഷിപ്പാനും ദൈവവേല ചെയ്യുവാനും സാധിക്കും. എന്നാൽ ഹൃദയം ദൈവത്തോട് അടുത്തിരുന്നില്ലെങ്കിൽ യാതൊരു രീതിയിലും വേലയെ ശോഭിക്കുവാൻ സാധിക്കത്തില്ല, അവിടെ അത്ഭുതം നടക്കത്തില്ല, വിടുതൽ നടക്കത്തില്ല. ആയതിനാൽ നിങ്ങളുടെ സുവിശേഷ ഫീൽഡുകളിൽ ദൈവവുമായിട്ട് ഏറ്റവും നല്ലൊരു ബന്ധം എപ്പോഴും ഉണ്ടെങ്കിൽ അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളെ കൊണ്ട് വലിയത് ദൈവം ചെയ്യിക്കും. ബുദ്ധിയുടെ പ്രമാണത്തിലല്ല, ആത്മീകമായ ശക്തിയിൽ നിങ്ങൾക്ക് വേല ചെയ്യുവാൻ ദൈവം ഇടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ പെന്തിക്കോസ്തല സഭ നോർത്ത് ഈസ്റ്റേൺ റീജിയന്റെ കൗൺസിലിന്റെ പേരിലുള്ള ആശംസ നിങ്ങൾക്ക് അറിയിക്കുന്നു. നിങ്ങൾ പുതിയ വേലസ്ഥലം എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ പെന്തിക്കോസ്തല സഭ കലേവരം സെന്ററിൽ പുതിയതായിട്ട് വേല തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ എന്നോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ചുമതലക്കാരെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്രമീകരിക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ വലുതായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. ആദരണീയരായ കത്രദാസന്മാർക്കും ഇന്ന് ഈ ദിവസം ഗ്രാജുവേറ്റ് ചെയ്ത ദൈവദാസന്മാർക്കും അഭ്യുദയകാംക്ഷികളായി എത്തിച്ചേർന്നിട്ടുള്ള വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാവർക്കും കത്രനാമത്തിൽ വന്ദനമറിയിക്കുന്നു. സഹോദരി സമാജം ബൈബിൾ സ്കൂൾ ആരംഭിച്ചിട്ട് 20 വർഷമായി. അത് തുടങ്ങി 1 വർഷത്തിന് ശേഷമാണ് പി ജി കോഴ്സ് ആരംഭിക്കാനിടയായത്. ഇന്നേ വരെ സാഹോദര്യത്തിൽ, സന്തോഷത്തിലും, ഐക്യത്തിലും പോകുവാൻ ബൈബിൾ സ്കൂളുകൾക്കിടയായി എന്നുള്ളത് വളരെ അഭിമാനമാണ്. സഹോദരി സമാജം ബൈബിൾ സ്കൂളിന്റെ പ്രിൻസിപ്പലായിരിക്കുന്ന സിസ്റ്റർ അന്നമ്മ മാത്യുവിന്റെ സാന്നിധ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്റ്റേറ്റ് സഹോദരി സമാജത്തോടുള്ള ബന്ധത്തിൽ സഹോദരി സമാജം ബൈബിൾ സ്കൂളിന്റെ ഉത്തരവാദിത്വത്തിൽ പിന്നിട്ട 19 വർഷക്കാലവും പ്രിയപ്പെട്ടവർക്ക് ഭക്ഷണ ക്രമീകരണം ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിലൊത്തിരി അഭിമാനമുണ്ട്. ദൈവത്തെ വളരെയധികം സ്തുതിക്കുന്നു. ക്രിസ്തുവേശുവിന്റെ നല്ല ഫലനായി കഷ്ടം സഹിപ്പാൻ കർത്താവ് പ്രിയപ്പെട്ടവർക്ക് വരം നൽകട്ടെ. ഏത് വിധേനയും പടചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. സത്യസുവിശേഷത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി കർത്താവിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നമ്മെ അഭ്യസിപ്പിക്കുന്ന ദൈവം പ്രിയപ്പെട്ട കത്രദാസന്മാരുടെ കരങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ മണ്ഡലത്തിൽ യുദ്ധത്തിനായി നമ്മുടെ കൈകളെയും പോരിനായി നമ്മുടെ വിരുദ്ധകളെയും അഭ്യസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ വിജയത്തിന്റെ പടികൾ ചവിട്ടിക്കയറുവാൻ സർവശക്തൻ സഹായിക്കും എന്നുള്ളത് നിശ്ചയമാണ്. എല്ലാ മണ്ഡലത്തിലും ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ, എല്ലാവിധത്തിലും കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നിത്യതയ്ക്ക് മുതൽക്കൂട്ടായി തീരുവാൻ അനേകരെ ഒരുക്കുവാൻ മാന്യ 19-ാം ബാച്ച് ഗ്രാജുവേറ്റ് ചെയ്ത കത്രദാസന്മാർക്ക് സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ സഹോദരി സമാജം 13 മേഖലകളെയും പ്രതിനിധീകരിച്ചിട്ടുള്ള സ്റ്റേറ്റ് സഹോദരി സമാജത്തോടുള്ള ബന്ധത്തിലും ബൈബിൾ സ്കൂളിനോടുള്ള ബന്ധത്തിലും വൈസ് പ്രിൻസിപ്പൽ എന്ന നിലയിൽ ആത്മാർത്ഥമായ നന്മകൾ സർവശക്തനായ ദൈവം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും തുടർന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട കത്രദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. കേരള സ്റ്റേറ്റ് സഹോദരി സമാജം നമ്മുടെ പി ജി കോഴ്സിന്റെ പ്രവർത്തനങ്ങൾ വളരെ സഹായികളാണ്. അവരെല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു.
വാസുകെ ജോയി അവർ ആശംസ പറയുന്നതിന് മുമ്പായിട്ട് ഒരാളോട് ആശംസ പറയുന്നതാണ്. ബ്രദർ തോമസ് വർഗീസ് അദ്ദേഹം ബൈബിൾ കോളേജിൻ്റെ ഒരു അഭ്യുദയ കമ്മിഷിയും സപ്പോർട്ടറുമാണ്, നമ്മുടെ മുൻ ഓഫീസ് മാനേജറായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വേദിയിൽ ആയിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ആദരണീയരായ കർത്തവദാസന്മാർക്കും സദസ്സിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്ത സുവിശേഷകന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ വന്ദനം അറിയിക്കുന്നു. 1930 കാപ്ഷർ കെ എബ്രഹാം സാറപ്പച്ചൻ അല്ലെ ഉണ്ണുണ്ണി സാർ അവറുകൾ ഇവിടെ അടുത്തുള്ള ഗ്ലേങ്കപ്ലാക്കൽ ഭവനത്തിൽ ആരംഭിച്ച ഹെബ്രോൻ ബൈബിൾ കോളേജ് ഹെബ്രോൻ ബൈബിൾ സ്കൂൾ കോളേജായിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയും അതിൻ്റെ പിന്തുടർച്ചയായിട്ട് 19 വർഷം മുൻപേ ഹെബ്രോൻ ബൈബിൾ കോളേജ് PG ആരംഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് 1 വർഷം 55 സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ഓഫീസിലെ പ്രത്യേകിച്ച് സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയും അക്കൗണ്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും ചുമതലപ്പെട്ട് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. ഞാൻ എൻ്റെ പ്രിയ സ്നേഹിതനും സഹോദരനുമായിരിക്കുന്ന ജോസഫ് താർണിക്കലിനെ ഈ സമയം ഓർക്കുകയാണ്. അദ്ദേഹം ഇതിനെ വളരെ മുൻപിട്ട് നിന്ന് പറയുകയും ഓഫീസിൽ എന്നെ കൂടെ ഓഫീസ് മാനേജറായിട്ട് എടുക്കുകയും ഈ അദ്ധ്യുമത്തിൽ വേണ്ട സഹായങ്ങൾ ലഭിക്കാൻ തക്കവണ്ണം അദ്ദേഹമാവും അദ്ദേഹവും പ്രൊഫസർ TC കോശിയുമാണ് എന്നെ ഓഫീസ് മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് അതിന് പ്രകാരം പ്രവർത്തിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സുവിശേഷന്മാരെല്ലാവരും കേരളത്തിൽ പഠിക്കുന്ന എല്ലാ ബൈബിൾ കോളേജിലും പഠിച്ച് പഠനം പൂർത്തിയാകുന്നവരെല്ലാവരും 2 വർഷത്തെ ട്രെയിനിങ്ങിന് വടക്കേണ്ടി പോകണം. സുവിശേഷം എങ്ങനെ എന്തെന്നോ യേശു ക്രിസ്തു ആരെന്നോ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്തെന്നോ ചോദിക്കുന്ന ജനകോടികൾ വടക്കേ ഇന്ത്യയിലുള്ളപ്പോൾ ഇവിടെ നിന്ന് ഉള്ള സുവിശേഷന്മാർ അവിടെ പോവുകയും സുവിശേഷം പറയേണ്ടത് എങ്ങനെയാണെന്ന് അവിടെ ട്രെയിൻ ചെയ്യുകയും ചെയ്തവരാണ് ഇന്ന് നാം കേട്ടതുപോലെ അവിടെ പ്രവർത്തിച്ചവരാണ് ഇന്ന് ഏറ്റവും അധികം ദൈവനാമഹത്വത്തിന് വേണ്ടി IPCയുടെ നേതൃസ്ഥാനങ്ങളിൽ വിലസുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷന്മാരെല്ലാവരും ഒരു 2 വർഷത്തെ ട്രെയിനിങ്ങിന് വേണ്ടി അവർ അവിടെ പോകണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ഇതുപോലെ ബൈബിൾ കോളേജുകൾ നടത്തുന്ന എല്ലാ കോളേജുകൾക്കും സൗകര്യപ്പെടുമെങ്കിൽ കൗൺസിലിൻ്റെ അംഗീകാരത്തോടുകൂടി PG കോഴ്സ് അവർ തന്നെ നടത്തുകയും കമ്പെയിനായിട്ടൊരു ഗ്രാജുവേഷൻ സർവീസ് ഇതുപോലുള്ള സ്റ്റേജിൽ നടത്തുകയും ചെയ്യണമെന്ന് ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഇളയ ബുദ്ധിയിൽ വന്നത് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്ത എല്ലാ സുവിശേഷന്മാർക്കും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ നിങ്ങളെ പൂച്ചെണ്ട് നൽകി ആദരിക്കത്തില്ല, ചിലപ്പോൾ കല്ലേറായിരിക്കും. അത് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ലജ്ജ കൂടാതെ സുവിശേഷന്മാരായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നേക്ക് 47 വർഷം മുമ്പ് 14 വയസ്സുള്ള ഒരു ബാലകനായി കുമ്പനാട് ഹെബ്രോൺ ബൈബിൾ സ്കൂളിൽ വിദ്യാർത്ഥിയായി വന്ന ഞാൻ ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭയുടെ ചുമതല നടത്തപ്പെടുന്ന ഹെബ്രോൺ ബൈബിൾ കോളേജിലെ ചരിത്രത്തിൽ എന്നേക്കാൾ ചെറിയ പ്രായത്തിൽ വിദ്യാർത്ഥി പഠിച്ചിട്ടില്ല. 14 വയസ്സിൽ ഞാനിവിടെ വരുമ്പോൾ കുട്ടിനെ കിരിട്ടുകൊണ്ടാണ് വന്നത്. കെ എബ്രഹാം സാർ പറഞ്ഞു 35 കൊല്ലമായി ബൈബിൾ സ്കൂൾ നടന്നു, ഇതുവരെ നിക്കിരിട്ടുകൊണ്ട് ഒരു ദിവസം വന്നിട്ടില്ല. ഒന്നീ മുണ്ട് എടുക്കണം അല്ലെ പാൻസ് ഇടണം. പാൻസ് അന്ന് പോലീസുകാർക്കെ ഉള്ളൂ, എനിക്ക് പൈസയില്ല. മുണ്ടെന്ന് പറയുന്നത് ഞാൻ ആകെ ഒരു ബാത്റൂം ടവൽ സൈസിന് നീളെ ഉള്ളൂ, ഇപ്പം ഇത്രയേ ഉള്ളൂ. അന്ന് എത്രയുണ്ടെന്ന് നിങ്ങൾ ഓർക്കൂ. കുമ്പനാട് ക്ലോത്ത് സ്റ്റോറിൽ ചെന്ന് ഏറ്റവും ചെറിയ മുണ്ട് വാങ്ങി എൻ്റെ നിൽക്കേണ്ട പുറത്തു കൂടെ കൊടുത്തു, താഴെ പോയാലും രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെ ബൈബിൾ സ്കൂളിലെ ഏറ്റവും ചരിത്രത്തിലെ ചെറിയ വിദ്യാർത്ഥിയെങ്കിലും ആ വർഷം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ജയിക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ദൈവത്തിന് വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ കർത്താവ് പത്രോസിനെ ആദ്യം കാണുമ്പോൾ മീൻ പിടുത്തമായിരുന്നു. പത്രോസ് പറഞ്ഞു, യേശു പറഞ്ഞു, ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് മെൻ. അനുഗമിക്കൂ, ഞാൻ നിന്നെ മനുഷ്യ മീനുകളെ പിടിക്കുന്ന ഒരാക്കും. ഒടുവിൽ പിരിയുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, 3 ടെസ്റ്റ് ചെയ്തു. ഡു യു ലവ് മീ, നീ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, ഇവരെല്ലാം നീ സ്നേഹിക്കുന്നു. യെസ് എന്ന് പറഞ്ഞപ്പോഴാണ് ആടുകളെ കൊടുത്തത്, എൻ്റെ ആടുകളെ പാലിക്കുക. അപ്പം അനുഗമിച്ചാൽ മീൻ പിടിക്കാം, സ്നേഹിച്ചാൽ മാത്രമേ ആട്ടിൻകൂട്ടത്തെ പാലിക്കാൻ പറ്റൂ. സുവിശേഷം പറഞ്ഞു നടക്കാൻ എല്ലാവർക്കും പറയും കഴിയും, ട്രാക്ക് കൊടുക്കാൻ.
അനുഗമിക്കൂ, മീൻ തരാം, പക്ഷെ സ്നേഹിക്കുന്നവരുടെ കയ്യിലെ ആടിനെ കൊടുക്കുകയുള്ളൂ. പ്രൈസ്തലോട്, അതുകൊണ്ട് പാസ്റ്റർ മിനിസ്റ്റർ അത്ര ഈസിയല്ല കുഞ്ഞുങ്ങളെ. ഒരു വിശ്വാസി പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമാണ്. കാരണം പാട്ടും പ്രാർത്ഥന സാക്ഷ്യം കഴിഞ്ഞ് 12 മണിക്ക് പ്രസവിക്കാൻ എഴുന്നേറ്റ് വന്നാൽ തനിക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാവരും കുത്തുകാണ്. അതാണ് ഇവാഞ്ചലിക്കൽ പോലീസ്മൻ വിത്ത് തിയോളജിക്കൽ റിവോൾവർ. വേദശാസ്ത്ര തോക്കുധാരികളായ സുവിശേഷ പോലീസുകാരാകരുത്. 1 തെസ്സലോനിക്കേ 2:7 അമ്മയെ ആശ്വസിപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നു. 1 അതേ അധ്യായം 11 അപ്പൻ്റെ സ്നേഹം പോലെ, ഇതുപോലെ മാതൃസ്നേഹവും പിതൃസ്നേഹവും ഒത്തിണങ്ങി കർത്താവിൻ്റെ വയലിൽ അധ്വാനിപ്പാൻ നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ. നല്ല ആശംസാ സന്ദേശങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവർക്കും നന്ദി പറയുന്നു. തുടർന്ന് കൃതജ്ഞത പറയാനുള്ള സമയമാണ്. ബോർഡിൻ്റെ വൈസ് ചെയർമാനായിരിക്കുന്ന പാസ്റ്റർ ജോസ് കെ എബ്രഹാമിനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ മീറ്റിംഗ് കഴിയേണ്ട സമയമായിരിക്കുന്ന വാക്ക് ദീർഘിപ്പിക്കുന്നില്ല. വളരെ ദൈവാശ്രയത്തിലും വളരെ ദൈവഭക്തിയോടും ആത്മാർത്ഥതയോട് വിശ്വസ്തതയോടും ഉത്സാഹത്തോടും കൂടെ പി ജി ഘോഷിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എന്നെ ഗ്രാജുവേറ്റ് ചെയ്ത എല്ലാ സഹോദരന്മാർക്കും എല്ലാ ദൈവദാസന്മാർക്കും എൻ്റെ വ്യക്തിപരമായ നാമത്തിനുള്ള ആശംസകൾ നേർന്നുകൊള്ളുന്നു. പി ജിയുടെ ഇന്നത്തെ ഗ്രാജുവേറ്റ് സർവീസ് ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്ത സർവശക്തനായ ദൈവത്തിന് സകല മാനവും മഹത്വവും നന്ദിയും ഈ നിമിഷം ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹമായ ഇത്രത്തോളം നടക്കത്തക്കവണ്ണം ദൈവം ഒരുക്കി എല്ലാ മുഖാന്തരങ്ങളും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിന് അധ്യക്ഷനായിരുന്നത് ഇന്ത്യൻ പെന്തക്കോസ്ത യുവസഭയുടെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റും പി ജി കോഴ്സിന്റെ പ്രിൻസിപ്പളുമായിരിക്കുന്ന പാസ്റ്റർ കെ സി തോമസ് അനുഗ്രഹീതമായ നിലയിൽ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ നേതൃത്വം കൊടുത്തു. ആ കർത്തദാസനുള്ള നന്ദിയെ ബോർഡിന്റെ പേരിലും പി ജി കോഴ്സിന്റെ പേരിലും ഈ നിമിഷം അറിയിക്കുന്നു. ഇന്നത്തെ ഗ്രാജുവേറ്റ് സർവീസ് ഈ മീറ്റിംഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ഐ പി സിയുടെ ജനറൽ പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ കെ ജേക്കബ് ജോണാണ്. കർത്തദാസൻ വന്ന് അനുഗ്രഹീതമായ സന്ദേശം നൽകി ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്തദാസനുള്ള നന്ദിയെ ഈ സമയം അറിയിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ നിലയിൽ സ്വാഗത പ്രസംഗം നടത്തിയ പി ജി കോഴ്സിന്റെ ഡീനായി പ്രവർത്തിക്കുന്ന അനുഗ്രഹീ ദേവദാസൻ പാസ്റ്റർ ടി സി കോശി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പി ജി ബോർഡിന്റെയും കോഴ്സിന്റെയും പേരിലുള്ള നാമത്തിലുള്ള എൻ്റെ വ്യക്തിപര നാമത്തിലുള്ള നന്ദിയെ കർത്തദാസനോട് അറിയിക്കുന്നു. പി ജി ബോർഡിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ പി എം ഫിലിം റിപ്പോർട്ട് അവതരിപ്പിക്കുവാനിടയായി കർത്തദാസനോടുള്ള നന്ദിയെ ഈ നിമിഷം അറിയിക്കുന്നു. അനുഗ്രഹീതമായ നിലയിൽ നമുക്ക് വേണ്ട സന്ദേശങ്ങൾ ഇന്ന് നൽകി തന്ന ഐ പി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ കെ സി ജോൺ, വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ബേബി വർഗീസ് എന്ന അനുഗ്രഹീത ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വേണ്ടതായ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ ഗ്രാജുവേറ്റ്സിനും ദൈവജനത്തിനും ഒക്കെ നൽകി തന്ന കർത്തദാസന്മാരുള്ള നന്ദിയെ പി ജി ബോർഡിന്റെയും പി ജി കോഴ്സിന്റെയും പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും അറിയിക്കുന്നു. ദൈവരെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ ബോർഡിന്റെ ട്രഷറായി അനുഗ്രഹീതമായി സേവനമനുഷ്ഠിക്കുന്ന ബ്രദർ കെ ടി ജോഷയെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും ഈ മീറ്റിംഗിന്റെ പേരിൽ പി ജി ബോണ്ടിന്റെ പേരിലുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത് അനുഗ്രഹീതരായ ദൈവദാസന്മാർ പാസ്റ്റർ കെ എം ജോൺ, ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരായിരിക്കുന്ന പാസ്റ്റർ ബേബി കടമനാട്, പാസ്റ്റർ ടി ജെ എബ്രഹാം, ജോജി ഷാമുയിൽ, പാസ്റ്റർ ജോൺ റിച്ചാർഡ്, ബ്രദർ കെ പി തോമസ്, വി പി ഫിലിപ്പ് എന്നീ ദൈവദാസന്മാരെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുക. അവരുടെ സാന്നിധ്യം കൊണ്ടും ശുശ്രൂഷകൾ കൊണ്ടും ഈ മീറ്റിംഗ് അനുഗ്രഹമാക്കിയ എല്ലാ ദൈവദാസന്മാർക്കും നന്ദിയെ ഈ മീറ്റിംഗിൻ വില അറിയിക്കുന്നു. ഐ പി സി കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായി സ്തുതിഗ്രഹമായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ രാജു പോക്കാല, പാസ്റ്റർ ഷിബു നേടുവേലിൽ കർത്തദാസന്മാരെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും ഈ മീറ്റിംഗിൻ്റെ പി ജി ബോർഡിൻ്റെ പേരിലുള്ള എല്ലാ നന്ദിയും കർത്തദാസന്മാർക്ക് ഈ നിമിഷം അറിയിക്കുന്നു. ഇവിടെയുള്ള ഈ പി ജി കോഴ്സിന്റെ എല്ലാ ഓഫീസ് പ്രവർത്തനങ്ങൾക്കും അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന പാസ്റ്റർ ചാക്കോ എബ്രഹാം അനുഗ്രഹീതമായ നിലയിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന നേതൃത്വം നൽകി ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പി ജി ബോർഡിന്റെ പേരിലുള്ള എല്ലാവിധമായ നന്ദിയും കർത്തദാസനോട് അറിയിക്കുകയാണ്. വിവിധ നിലകളിൽ ഈ പ്രവർത്തനങ്ങൾക്ക് പിൻബലം നൽകി അനുഗ്രഹീതരായ ദൈവദാസന്മാർ ഈ വേദിയിലും ഇതിന് മുന്നിലുമുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇതിനെ സപ്പോർട്ടേഴ്സായി സ്പോൺസേഴ്സായി പ്രവർത്തിക്കുന്ന സഹായിക്കുന്നവരുടെ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരോടെല്ലാം ഈ സമയത്ത് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗ് കടന്നു വന്ന് സംബന്ധിച്ച എല്ലാ കർത്തദാസന്മാർക്കും സെഷന്മാരായ ദൈവദാസന്മാർക്കും ഒരു നിമിഷം കൂടെ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമുക്ക് ആശംസാ സന്ദേശം ഈ ഗ്രാജുവേറ്റ്സിന് ഈ മീറ്റിംഗിൽ നമ്മോട് വന്നറിയിച്ച ഐ പി സി കേരള സ്റ്റേറ്റ് ട്രഷറർ ആയിരിക്കുന്ന സണ്ണി മുളമൂട്ടിൽ, തോമസ് എം കിടങ്ങാലിൽ, സൂസൻ എബ്രഹാം, പാപ്പച്ചായൻ,
പാസ്റ്റർ കെ ജോയി എന്ന കർത്തദാസന്മാരോടുള്ള നന്ദിയെ ഈ പി ജി ബോർഡിന്റെയും ഈ മീറ്റിംഗിന്റെയും പേരിൽ ഈ നിമിഷം അറിയിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹമാക്കിയ സർവശക്തനായ ദൈവത്തിന് സകല നന്ദിയും അറിയിക്കുന്നു. കടന്നു വന്ന് സംബന്ധിച്ച എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ എല്ലാവിധമായ നന്ദിയും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ഒരു അനുഗ്രഹിക്കുമാറേ. ഈ ഗ്രാജുവേഷൻ സർവീസിനെ ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തുടർന്ന് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാൻ ഉള്ള സമയമായി. പാസ്റ്റർ ജോൺ റിച്ചാർഡാണ് പ്രാർത്ഥിക്കുന്ന ശേഷം ബഹുമാന്യനായ ആദരണീയനായ കർത്തൃദാസൻ പാസ്റ്റർ കെ എം ജോൺ ആശീർവാദം പറയും. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മൂന്ന് വിഷയങ്ങൾ ഇവിടെ എഴുതി ഏൽപ്പിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഞാൻ പറയുന്നു. 1.5 വയസ്സുള്ള ഒരാൺകുട്ടി ബ്രിട്ടൻ തലച്ചോറിന് ഇൻഫെക്ഷനായി ഭാരപ്പെടുന്നു. എല്ലാവരും ആ കുട്ടിയെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരിക്കുന്നു. കിഡ്നി 2 ഫെയിലായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടർച്ചയായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈജു എന്ന ആളിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം അപേക്ഷിച്ചിരിക്കുന്നു. അതുപോലെ ഒരു സൂസമ്മ സഹോദരി ഒരു പ്രാർത്ഥന അപേക്ഷ ഇവിടെ നൽകിയിരിക്കുന്നു. തൻ്റെ തനിക്ക് 3 പെൺമക്കളാണ്. ഒരാളുടെ വിവാഹം കഴിഞ്ഞു. 2 പേരുടെ വിവാഹം നടക്കാനുണ്ട്. 400,000 രൂപ കടത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുന്നു. മെയ് 22-ാം തീയതിയാണ് ഒരു മോടെ വിവാഹം നടക്കേണ്ടത്. ആ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ച എല്ലാ വിഷയങ്ങളും ഓർത്ത് ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ കൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ഗ്രാജുവേഷൻ സർവീസ് നടക്കുവാൻ അവിടുന്ന് ഒരുക്കിയ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഗ്രാജുവേറ്റ് ചെയ്ത 19 പേരെ അങ്ങയുടെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുകയാണ്. ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവാനും അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ നല്ല ഫലനായി നിന്റെ വയലിൽ അധ്വാനിക്കേണ്ട അധ്വാനിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം വിശേഷമാകുന്ന കൃപ കൊണ്ട് ഓരോരുത്തരെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയവനായ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ തക്കവണ്ണമുള്ള കൃപ ഓരോരുത്തരുമേലും നീ അവിടുന്ന് പകരുമാറാകണമേ. ഇത്രത്തോളം നടത്തിയ കൃപകൾക്കായി സ്തോത്രം. ഇതിന്റെ എല്ലാ ഭാരവാഹികളെയും നിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. നടത്തുവാൻ തക്കൊണ്ടുള്ള കൃപ നീ കൊടുത്തതിനാൽ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. തുടർന്ന് നടത്തുവാനുള്ള കൃപ നീ ധാരാളമായി പകരുമാറാകണമേ. ഇന്ന് പകൽക്കാലം പേര് പറയപ്പെട്ടതായ രോഗികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ പൈതലിനെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. തലച്ചോറിൻ്റെതായ പ്രയാസത്തിലായിരിക്കുന്നുവല്ലോ. സ്വർഗത്തിന്റെ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടുത്തെ ആണിപ്പഴുതുള്ള കരം നീട്ടുമാറാകണമേ. അതിവേഗത്തിൽ ഓടുന്ന വചനം അവിടെ നയിക്കുകയും പൂർണ്ണ സൗഖ്യം കൽപ്പിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കിഡ്നിയുടെ പ്രയാസത്തിലായിരിക്കുന്നതായ പ്രിയ പൈതലിനെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെതായ ആത്മാവിന്റെ ശക്തിയുടെ വ്യാപാരത്തിൽ അവിടെ നിറയ്ക്കുകയും കിഡ്നിയെ യഥാസ്ഥാനപ്പെടുത്തുവാൻ തക്കവണ്ണം രോഗസൗഖ്യം വരുത്തുവാൻ തക്കവണ്ണം ശക്തിയുള്ള ദൈവം നീയാകിയാൽ നന്ദിയോട് സ്തോത്രം. അവിടുത്തെ ആണിപ്പഴുതുള്ള കരം നീട്ടുകയും വചനമയച്ച് അവിടുന്ന് സൗഖ്യം കൽപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വലിയവനായ ദൈവമേ, നീ അവിടെ നടത്തിയ എല്ലാ കൃപകൾക്കായും സ്തോത്രം. സാമ്പത്തികമാകുന്ന ഭാരത്തിലായിരിക്കുന്നതായ പ്രിയ സഹോദരി ഇതിന്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കുകയാണ്. പൈതലിന്റെ വിശുദ്ധ വിവാഹം നടക്കുവാൻ തക്കവണ്ണം അത്ഭുതങ്ങളുടെ വഴികളെ നീ തുറക്കുന്ന ദൈവമാകിയാൽ ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. അതിന്റെ മധ്യത്തിലൊക്കെയും നീ പ്രവർത്തിക്കുന്ന കൃപകൾക്കായി നന്ദിയോടും സ്തോത്രം. ഇത്രത്തോളം നടത്തിയ കൃപകൾക്കായി ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. വരവിനായി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംബന്ധവും സഹവാസവും ഇന്ന് മുതൽ എന്നേക്കും നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ഇന്ത്യ പെന്റക്കോസ്റ്റൽ ദൈവസഭയുടെ നവതി കൺവെൻഷനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും
കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹാർദവമായ സ്വാഗതം. തൂലിക ടിവിയിലൂടെ ഈ മഹാസമ്മേളനത്തിൽ പങ്കുചേരുന്ന ഏവർക്കും ഈ ആത്മീക വിരുന്ന് ഒരു അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. January 27 മുതൽ February 2 വരെ തിരുവല്ല കൺവെൻഷൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാനിരിക്കുന്ന ചർച്ച് ഓഫ് കോർ കേരള സ്റ്റേറ്റിന്റെ ജനറൽ കൺവെൻഷൻ എന്ന മഹാസമ്മേളനത്തിലും തൂലിക ടിവിയിലൂടെ നിങ്ങൾക്ക് പങ്കുചേരാവുന്നതാണ്.